നമുക്ക് അല്പസമയം തിരുവചനം ധ്യാനിക്കാം പകൽ നിങ്ങളുമായി പങ്കുവെക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരണ തന്ന തിരുവചനം രണ്ട് തിമ്മത്തിയോസ് രണ്ടാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യമാണ് സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ ടു വേഴ്സ് ത്രീ നമുക്കെല്ലാവർക്കും അത് അല്പസമയം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കണതിന് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിക്കുന്ന കണ്ടതിൽ സന്തോഷം അവർക്കും ഈ വചനം അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സെക്കൻഡ് ടിമോത്തി ചാപ്റ്റർ ടു വേഴ്സ് ത്രീ ആരെങ്കിലും ഒരാളെ ശബ്ദമുയർത്തി വായിച്ച് നമുക്ക് മുന്നോട്ട് പോകാം മതി ഇപ്പോൾ സാസ്മത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ സ്പെസിഫിക്കലി ഈസ് ഫോക്കസിങ് ഓൺ ആൻഡ് ഈസ് ആസ്കിങ് ടു ഐ എം എക്സ്റ്റെൻഡിങ് എക്സ്റ്റെൻഡിങ് ഇൻവിറ്റേഷൻ യു ടു ബിക്കം എ സോൾജർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിൻ്റെ ഒരു നല്ല പഠനായിരിക്കുവാൻ വേണ്ടി ഞാൻ നിനക്കൊരു ഇൻവിറ്റേഷൻ തരാൻ പോവുകയാണ് പക്ഷേ ആ ഇൻവിറ്റേഷൻ നിനക്ക് തരുമ്പോൾ നിനക്ക് തരുവാൻ പോകുന്ന ബിഗ് പാക്കേജ് ആൻഡ് സാലറി റിവാർഡാണ് ഇവിടെ പറഞ്ഞത് ക്രിസ്തുവേശുവിൻ്റെ പഠനമായി നീ എന്നോട് കൂടെ എൻറ്റുവർ ഹാർഡ്ഷിപ്പ് വിത്ത് മീ ആസ് എ ഗുഡ് സോൾജർ ഓഫ് ജീസസ് ക്രൈസ്റ്റ് യേശു ക്രിസ്തുവിൻ്റെ നല്ല പടനാകണമെങ്കിൽ നീ ഒത്തിരി കഷ്ടം സഹിക്കണം ഇന്ന് പകൽ നാം ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് അപ്പോസ് പൗലോസ് തിമത്തിയോസിനെ ക്രിസ്തുവിൻ്റെ നല്ല പടനായി ക്ഷണിക്കുമ്പോൾ ഒരിക്കലും ക്രിസ്തുവിൻ്റെ പടയാളി ആകത്തക്കോണമുള്ള ഒരു യോഗ്യതയും തിമത്യോസിന് ഇല്ലായിരുന്നു ക്രൈസ്തല നാം ഇന്ന് രാവിലെ ഇവിടെ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുന്നു കർത്താവിനെ തിരുമേശയുടെ മുമ്പാകെ ഞങ്ങൾക്കൊരു യോഗ്യതയുമില്ല ഹൃദയത്തെ ശോധന ചെയ്യണമെന്ന് ദേവദാസനെ ഓർപ്പിച്ചു നാം ഒരു വാക്കിൽ നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ ഒന്ന് പരിശോധിച്ചു എന്നാലും നമ്മുടെ മനസ്സിലൊക്കെ തോന്നും ഐ എം ഓൾവേസ് ഓൾ റൈറ്റ് ആൻഡ് വർത്തി ടു പാട്ടേക്ക് ഓഫ് ദിഷ് പക്ഷേ സത്യത്തിൽ നമ്മുടെ അയോഗ്യതയാണ് നമ്മുടെ യോഗ്യത നാം ആരുമല്ലെന്നുള്ള തിരിച്ചറിവാണ് ദൈവസന്നിധി നമ്മളെ എന്തെങ്കിലും ആക്കി മാറ്റിയത് പ്രോയിസ്തലോടലിയ ഇസ്രയേലിൻ്റെ ഏറ്റവും ശ്രേഷ്ഠനായ രാജാവായിരുന്നു ദാവീദ് രാജാവ് വേദപുസ്തകം ഏറ്റവും കൂടുതൽ എൻ്റെ പദമാണ് ഉപയോഗിക്കുന്നത് ഇന്തിനേറെ യേശുവിനെ പോലും ദാവിദിൻ്റെ പുത്രൻ എന്ന വംശാവലിയിലേക്ക് ചേർത്താണ് ദാവിന് യേശുവിൻ്റെ ഭൂമിയിൽ കൂടെയുള്ള സിംഹാസനത്തിൻ്റെ ഉയർച്ചയെക്കുറിച്ചൊക്കെ പറയുന്നത് മനുഷ്യപുത്രൻ എന്ന നിലയിൽ ആ ദാവീദ് ഒരിക്കൽ പറഞ്ഞു എൻ്റെ യോഗ്യത എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു പഴയ ഹിസ്റ്ററി ഉണ്ട് എൻ്റെ ഹിസ്റ്ററി ഇതാണ് നാൽപ്പതാം സംഘത്തിന് ഒന്നാം വാക്കിയുടെ ഹിസ്റ്ററി ഇന്ന് നിങ്ങൾ കാണുന്ന സിംഹാസനവും കിരീടവും ചെങ്കോലും ഇന്ന് കാണുന്ന ഈ അധികാരങ്ങളും രാജ്യത്തും ആടിത്യവും ഒക്കെ അതിനപ്പുറത്ത് എനിക്കൊരു പഴയ ഹിസ്റ്ററി ഉണ്ട് ഇൻ അയവാസുന്ദറിക്കളേ ഞാൻ ആഴമുള്ള കുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമായിരുന്നു ഇത് മറക്കാത്തവരായിരിക്കണം ദൈവമക്കൾ എപ്പോഴും പ്രോയിസ്തല ഉടലിയ എൻ്റെ പഴയ ഹിസ്റ്ററി തിരക്കിയാൽ അല്ലെങ്കിൽ എനിക്കും ഉണ്ട് ചേറിൻ്റെ മണമുള്ള ഒരു പഴയ ചരിത്രം പാപത്തിൻ്റെ ചേറിൻ്റെ മണം പാപത്തിൻ്റെ ഗന്ധം അവിടെ നിന്നാണ് ദൈവം എന്നെ ഉയർത്തിയിട്ട് ഹി ഇൻക്ലൈൻ ടു മീ ആൻഡ് ഹേർഡ് മൈ ക്രൈ എന്നാണ് പറയുന്നത് എൻ്റെ നിലവിളി പോലും പറയത്തക്കവണ്ണം പ്രാകല്പ്യമില്ലാത്ത എനിക്ക് വേണ്ടി സ്വർഗ്ഗം തലചായ്ച്ചിറങ്ങി വന്ന് ആ കുഴിയിൽ എൻ്റെ നിലവിളി കേട്ടിട്ട് അവിടെ തന്നെ ഉയർത്തി എന്നെ പാറമേൽ നിർത്തി എൻ്റെ വായിലൊരു പാട്ട് തന്നു അതാ ഞാൻ ജീവിതകാലം മുഴുവൻ പാടുന്ന ദൈവത്തിന് സ്തുതി തന്നെ ഇന്ന് പകൽ ഇവിടെ ഉയരുന്നുകൊണ്ട് ആരെങ്കിലും ഒരു സ്തോത്രം പറഞ്ഞെങ്കിൽ ആ സ്ത്രോത്രത്തിൻ്റെ പെന്നിലെ രഹസ്യം എൻ്റെ പഴയ ചരിത്രത്തെ തിരുത്തി കുറിച്ചിട്ട് എനിക്കൊരു പുത്തൻ ചരിത്രം എഴുതിയതാണ് അത് അലളിയ ഇന്നലകളിലെ എൻ്റെ പഴയ ചേറിൻ്റെ ഗന്ധം പോലും ഇല്ലാത്ത ഒരു പാറയുടെ ആത്മീയ ഉയർച്ച എനിക്ക് തന്ന ദൈവത്തിൻ്റെ സ്തോത്രം ആ അയോഗ്യതകളാണ് നമ്മളെ എപ്പോഴും യോഗ്യതയുള്ളതാക്കി മാറ്റുന്നത് ഞാൻ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ തന്നെ അവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് പറയാം അലളിയ ദവിത് പറയുകയാണ് സ്തോത്രം അലലിയ് പേഷ്യൻ്റ്ലി വെയ്റ്റഡ് ഫോർ ദ ലോഡെന്നാണ് ഞാൻ എഹോവയ്ക്കായി കാത്തു കാത്തിരുന്നു ഞാൻ ചോദിക്കുന്നത് ദേവദാസിനെ എത്ര ഒരു മടിയില്ല കുറച്ച് പേരൊക്കെ ഇങ്ങനെ കാത്തിരിക്കാൻ വേണ്ടി നമ്മളൊരാൾ വരാമെന്ന് പറഞ്ഞ് കാത്തിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ മടി മടി തോന്നും നമുക്ക് പ്രസംഗമൊക്കെ ഇപ്പോൾ ദേവദാസിനെ ഇങ്ങനെ ഇഷ്ടംപോലെ സമയം തന്നിട്ടുണ്ട് അമേരിക്കയിലൊക്കെ ഒരു ഇരുപത് മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് മിനിറ്റിന് അപ്പുറത്ത് പ്രസംഗത്തിന് സമയമില്ല അത് അത് കഴിഞ്ഞാൽ പിന്നെ ബൈബിളിൻ്റെ സിബൊക്കെ ഇങ്ങനെ അടയ്ക്കാൻ തുടങ്ങും അല്ലെങ്കിൽ വാച്ചൊക്കെ ഇങ്ങനെ കാണിച്ച സമയമായി എന്നൊക്കെ പറഞ്ഞൊക്കെ നമ്മളെയൊക്കെ ഇങ്ങനെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കണ്ണാടച്ചു തുടങ്ങുമ്പോൾ പ്രസംഗിക്കാം ഇതൊന്നും കാണാതിരിക്കാൻ വേണ്ടി അങ്ങനെ ഒരു അന്തരീക്ഷമാണ് നമുക്ക് ക്ഷമയില്ല കാത്തിരിക്കാൻ പക്ഷെ ദാവിദ് പറയുകയാണ് ഐ എം റെഡി ടു വെയിറ്റ് ഫോർ എനി ടൈം എത്ര സമയം വേണേലും ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാം അപ്പോൾ നമുക്ക് ദാവിദിനോട് ചോദിക്കാം ദേവദാസിനെ അങ്ങക്കെന്താ ഈ കാത്തിരുന്നിട്ടൊരു ഞരക്കോ മടുപ്പോ ഒന്നും തോന്നാത്ത അതിൻ്റെ പിന്നിലൊരു ചരിത്രമുണ്ട് എനിക്ക് വേണ്ടി കാത്തിരുന്നൊരു ദൈവമുണ്ട് ക്രൈസ്തലമാണ് ദൈവം ഒരിക്കൽ എനിക്ക് വേണ്ടി അയോഗ്യനായ യോഗ്യതയില്ലാത്ത തള്ളപ്പെട്ട ഒറ്റപ്പെട്ട ആർക്കും വേണ്ടാത്ത എനിക്ക് വേണ്ടി ദൈവം കാത്തിരുന്നെങ്കിൽ ആ വേണ്ടി ഞാൻ എത്ര നാൾ മുതലും കാത്തിരിക്കാം ചരിത്രം നിങ്ങൾക്കറിയാം കഥ പറയേണ്ട കാര്യമില്ല അല്ലല്ല വീട്ടിലേക്ക് തിരഞ്ഞെടുപ്പിനായ ശമൂവര് തൈലക്കുമ്പുമായി അഭിഷേക തൈലം കൊണ്ട് കടന്നു വരുമ്പോൾ മൂത്ത ജ്യേഷ്ഠന്മാരായ ഏഴുപേരും സഹോദരിമാരുമുള്ള ആ കുടുംബത്തിൽ അല്ല ലീയ ഏഴുപേരെ നിരത്തി നിർത്തിയിട്ട് അപ്പൻ മിണ്ടുന്നില്ല ഏഴാമത്തവൻ്റെ തലയിലും അഭിഷേകം വീഴാം തുടങ്ങിയിട്ടും അത് നോ പറഞ്ഞ് ദൈവം തടുക്കുമ്പോൾ അപ്പൻ പറയുന്നില്ല ഞങ്ങൾക്കൊരു കുഞ്ഞു മോനുണ്ടെന്ന് അമ്മച്ച് പറഞ്ഞില്ല ഒരു ഇളയ മകനുണ്ടെന്ന് സഹോദരിമാരും സഹോദരന്മാരും പറഞ്ഞില്ല എന്തിന പറയുന്നു കമ്മിറ്റിക്കാർ മുഴുവൻ വന്നിരിപ്പുണ്ട് പട്ടണത്തിലെ മൂപ്പന്മാരും അവരാരും പറഞ്ഞില്ല ഇവിടെ ഒരു കൊച്ചു മകൻ ഉണ്ടെന്ന് ഒന്നിച്ചുമേൽ പതിനാറിൻ്റെ പത്ത് പതിനൊന്ന് വാക്യങ്ങളിൽ വിസിറ്റിംഗ് പാസ്റ്റ് അങ്ങോട്ട് കയറി ചോദിച്ചു മക്കളെല്ലാവരും ആയോ നിങ്ങളുടെ വീട്ടിൽ ഞാൻ വരുവാണെങ്കിൽ എത്ര മക്കളും രണ്ട് മക്കളും പിന്നെ എടുത്ത് ചോദിക്കേണ്ട കാര്യമുണ്ട് രണ്ടേ ഉള്ളതും ചോദിക്കേണ്ട കാര്യമില്ലല്ലോ മക്കളെ എല്ലാം വിളിക്കാൻ പറഞ്ഞിട്ട് ഏഴ് പേരുടെ വോട്ടർ ലിസ്റ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഏഴ് പേരുടെ ആധാർ കാർഡ് നോക്കി വെച്ചിട്ട് പറയും ഇനി ഒരുത്തനും കൂടെ ഉണ്ടോയെന്ന് അന്നേരം പറഞ്ഞ് ഒരുത്തനുണ്ട് അവൻ എവിടെ ഉണ്ട് ഇവിടെ ഇല്ല കാട്ടിലാണ് കാരണം ഈ ഏഴ് പേരുടെ കൂട്ടത്തിൽ ഇരിക്കുവാനുള്ള യോഗ്യത ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങൾ അവനെ മാറ്റി മെടുക്കനാണ് കുഴപ്പമില്ല പക്ഷേ അന്നേരവും കാട്ടിൽ സിംഹത്തെ കീറിയവനാണെന്ന് ഓർക്കണം അന്നേരവും കരടിയെ കൊന്നവന പക്ഷേ ഇവരുടെ നോട്ടത്തിൽ തൈലക്കൊമ്പിലി അഭിഷേകം വീഴുവാനോ ശുശ്രൂഷയിൽ ഉയരുവാനോ ഇവന് യോഗ്യതയില്ല ക്രൈസ്തലോട്ട് അവിടെ ശമൂഹൽ പ്രഖ്യാപിച്ചൊരു പ്രഖ്യാപനമുണ്ട് ആളയച്ച് അവനെ വരുത്തുക ആളയച്ച് അവനെ വരുത്തുക അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്ക് രാവിലെ തൊട്ട് ചോറൊക്കെ വെന്ത് അല്ലല്ലേ എങ്ങനെ അതെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക കറിയൊക്കെ അല്ലെങ്കിൽ തിളച്ച് അല്ലല്ലിയോ പറയുക ഇന്നത്തെ പോലുള്ള കാലമൊന്നും അല്ലല്ലോ മൊബൈൽ ഫോണിൽ വിളിക്കാൻ പറ്റത്തില്ല അല്ലല്ലോ കാറ് വിട്ട് വായി അയക്കാൻ പറ്റത്തില്ല കാട്ടിൽ എവിടെയെന്നറിയാം ജോസഫിൻ്റെ ചരിത്രം വെച്ച് നോക്കിയാൽ ശേഖമി ചെല്ലുമ്പോൾ പറയും ദോതാനി പോയെന്ന് അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ദാവീത് വരുന്നത് വരെ ദൈവം കാത്തിരുന്നെങ്കിൽ പ്രേസ്തലാണ് ആ ദൈവത്തിനു വേണ്ടി ഞാൻ കാത്തിരിക്കാൻ തയ്യാറാണ് ഇന്ന പകൽക്കാലം പരിശുദ്ധാർമ്മ അങ്ങനെ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളെ ഈ കൃപയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി സ്വർഗം കനിഞ്ഞ് കാത്തിരുന്നെങ്കിൽ ആ ദൈവത്തിന് വേണ്ടി ആയുസ് മുഴുവൻ കാത്തിരിപ്പാൻ എന്ന പകൽക്കാലം നാം തയ്യാറാകണം ദൈവം എനിക്ക് വേണ്ടി കാത്തിരുന്നെങ്കിൽ ഒറ്റക്കൊടുക്കപ്പെട്ടിടത്ത് ഒറ്റപ്പെടുത്തിയിടത്ത് കഴിവില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയടത്ത് എന്നെ അംഗീകരിക്കാത്തടത്ത് എന്നെ അംഗീകരിച്ചുകൊണ്ട് ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേട്ടിൽ നിന്നും പിടിച്ചുയർത്തി പാറയിൽ നിർത്തി ശ്രീയൻ്റെ സിംഹാസനത്തിലേക്ക് എന്നെ കൊണ്ടുവരുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെങ്കിൽ ഞാൻ ഇതിലും അധികം ദൈവത്തിന് സ്തോത്രം ചെയ്യും നമ്മുടെ അയോഗ്യതകളിൽ ആണ് ദൈവം നമ്മുടെ യോഗ്യത കണ്ടെത്തിയത് അല്ലള്ളിയത്തിപത്യോസിനെ അല്ലി ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഞാൻ അത് സംസാരിക്കുമ്പോൾ അതൊന്ന് വിശദീകരിക്കുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത് കർത്താവിൻ്റെ നല്ല ഭടനായ കഷ്ടം അനുഭവിപ്പാൻ ക്രിസ്തുവിൻ്റെ യുദ്ധകളത്തിലേക്ക് സേവകനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അല്ലളിയെ തന്നെ ക്ഷണിക്കുമ്പോൾ തൻ്റെ അയോഗ്യതകൾ എന്താണെന്ന് നമുക്ക് ആദ്യം ഇന്ന് രാവിലെ പഠിക്കണം ക്രൈസ്തലോട് ആ അയോഗ്യതയെ താൻ എങ്ങനെ അതിജീവിച്ചു എന്ന് പഠിക്കണം അത് ദൈവം എങ്ങനെ അതിന് ക്രമ എന്ന് പഠിക്കണം ഈ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് ലഭിച്ച സമയത്തിനുള്ളിൽ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് കർത്താവിൽ ശരണപ്പെടുന്നത് വാക്കിൻ്റെ അർത്ഥം ഹോണേഡ് ബൈ ഗാഡ് ദൈവത്താൽ മാനിക്കപ്പെട്ടവനെന്നാണ് ദൈവം ഒരാളെ മാനിച്ചെങ്കിൽ മാത്രമേ അത് മാനമായി മാറത്തുള്ളൂ മനുഷ്യരാൽ ലഭിക്കുന്ന എല്ലാ കയ്യടിയും മാനത്തിനും ആയുസ് കുറവാണ് കാരണം ആദരിച്ചവർ തന്നെ നമ്മെ തള്ളിപ്പറയുന്നൊരു കാലഘട്ടമാണ് അതുകൊണ്ട് ആരെയെങ്കിലും ദൈവം ആദരിച്ചാൽ അതാണ് ഏറ്റവും വലിയ ആദരവെന്ന് പറയുന്നത് അപ്പോസനായ പൗലോസിൻ്റെ ദ ഗ്രേറ്റ് സക്സസ് ഓഫ് ദ മിനിസ്ട്രി ഓഫ് അപ്പോസൽ ഫോൾ അപ്പോസലനായ പൗലോസിൻ്റെ ഏറ്റവും വലിയ ശുശ്രൂഷയുടെ വിജയം ഇവിടെ ഇരിക്കുന്നതോട് ചോദിച്ചാൽ നിങ്ങൾ ചാടിക്കറി പറയും ലോകം കണ്ട് ഏറ്റവും വലിയ അപ്പോസ്റ്റലാണ് പണ്ടാരോ പറഞ്ഞു അല്ലി പൗലോസ് ഇല്ലായിരുന്നെങ്കിൽ കർത്താവ് എന്തോ ചെയ്തേനെന്ന് ഒന്നും സംഭവിക്കാൻ പോകത്തില്ല വേറെ ആരെങ്കിലും കർത്താവ് എഴുന്നേച്ചാനെ പ്രേസ് അത് കർത്താവ് അല്ലേ അതുകൊണ്ട് അകാല പ്രജ പോലെ ഒടുവിൽ എനിക്കും ദൈവം പ്രത്യക്ഷനായെന്ന് അഭിമാനത്തോടെ പറയണമെങ്കിൽ ഞാൻ അവൈലബിൾ ആയിരുന്നുകൊണ്ട് ദൈവം ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ പത്രോസ് ഇല്ലെങ്കിൽ പൗലോസ് ഇല്ലെങ്കിൽ അപ്പലോസ് ഇല്ലെങ്കിൽ തീത്തോസ് ഇല്ലെങ്കിൽ മറ്റാരെങ്കിലും ദൈവം കണ്ടവനെ ഞാൻ കൈയടിച്ചില്ലെന്നോർത്തൊന്നും സ്വർഗത്തിന്റെ സന്തോഷം കുറയത്തില്ല ഞാൻ പാട്ട് പാട്ടുപാടിയില്ലെന്നും ഓർത്തുകൊണ്ടെന്നും ദൂതന്മാർ ചെറുകടി നിർത്തത്തില്ല ഞാൻ സ്തോത്രം പറഞ്ഞില്ലെന്നും പറഞ്ഞുകൊണ്ട് അവരാരും നിൽക്കത്തില്ല പക്ഷെ അതിൻ്റെ ഭാഗമായി തീരുവാൻ ദൈവം നമ്മെ യോഗ്യരാക്കി തീർത്തുതോർത്ത് ഇന്ന് രാവിലെ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം ഹലലൂയ്യ അപ്പൊ അബോസ്റ്റനായ ബൗലോസിന്റെ ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് എനിക്ക് മിനിസ്ട്രി എന്ന് പറയുന്നത് അല്ല പതിനാല് ഇഡിറ്റോ ലേഖനങ്ങൾ ദൈവസഭയ്ക്ക് കൈമാറി നല്ല കാര്യം പൗലോസിനെ കൊണ്ട് ദൈവം ലേഖനങ്ങളൊക്കെ എഴുതിച്ചല്ലോ നൂറുകണക്കിന് സഭകൾ വ്യക്തിപരമായി സഞ്ചരിച്ച് യാത്ര ചെയ്ത് സ്ഥാപിക്കുവാൻ ദൈവം കൃപ കൊടുത്തു പുഴവക്കിലും വഴിവക്കിലും അരയോപ കുന്നിലും രാജാവിൻ്റെ മുമ്പിലും ഒക്കെ നിന്നുകൊണ്ട് അല്ലെ സുഗമമായി പ്രസംഗിക്കത്തക്കവണ്ണം ഭാഗ്യം ദൈവം കൊടുത്തു വ്യക്തിപരമായ സുവിശേഷീകരണത്തോടുകൂടി അനേകരേശുവെ ആദായപ്പെടുത്തുവാൻ ദൈവവിന് കൃപ കൊടുത്തു എരിശിലൈ മുതൽ ഇല്ലൂരിയ ദേശം വരെ സഞ്ചരിച്ച് പ്രസംഗിപ്പാൻ

നമ്മുടെ വചനത്തിന് പിന്തുടർച്ചക്കാരുണ്ടാവും വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ കൈ സ്റ്റാർട്ട് മൈ മിനിസ്റ്റർ ചെയ്യാ സിൽഡ്രൻ മിനിസ്റ്റർ സോ എം സോ എക്സൈറ്റഡ് ടു സി ചിൽഡ്രൻ എവരി വെയർ അലിയ കുഞ്ഞുങ്ങളെ കാണുന്നതെനിക്ക് വളരെ സന്തോഷമാണ് കാരണം നമ്മുടെ ശുശ്രൂഷയ്ക്ക് പിന്തുടർച്ചക്കാരുണ്ടാകണം നാം പ്രസംഗിച്ചതിലും കൂടുതൽ ഇവർ പ്രസംഗിക്കണം നാം പാടിയതിലും കൂടുതൽ ഇവർ പാടണം നാം പ്രവചിച്ചതിലും കൂടുതൽ ഇവർ പ്രവചിക്കണം അലളിയ എൻ്റെ സ്വപ്നം ഇതാണ് അലളിയ എൻ്റെ ചർച്ചയിൽ ഞാൻ എപ്പോഴും പ്രസംഗിക്കുന്നതാണ് എൻ്റെ സ്വപ്നം അലലിയ ഇമ്പമേറിയ മ്യൂസിക്ക് വായിക്കും നൂറുകണക്കിന് കുഞ്ഞുങ്ങളുള്ള സഭയാണല്ലോ വായിക്കാനും പാടാനും ഒക്കെ ആൾക്കാരുണ്ടെങ്കിലും വൈ കണ്ടിന്യൂലി പ്രീച്ച് ദ മലളിയ ഐ നീഡ് ദ ചിൽഡ്രൻ ടു പ്ലേ ദ മ്യൂസിക് ആൻഡ് സിങ് ദ സോങ് എലോങ് വിത്ത് പ്രൊഫസി പ്രവചിക്കുന്ന പാട്ടുകാരെ വേണം അങ്ങനെ ബൈബിളിൽ ഉണ്ടെന്ന് വെറുതെ പറഞ്ഞല്ല ഞാൻ ഹെലിയ ഒന്ന് ദിന വൃത്താന്തം ഇരുപത്തഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ ദാവീദിൻ്റെ സംഗീത സദസ്സിലെ പ്രധാനപ്പെട്ട മൂന്ന് സംഗീതക്കാരുടെ പേര് പറയുന്നുണ്ട് ദാവീദിൻ്റെ സംഗീത സദസ്സിൽ ഫസ്റ്റ് ക്രോണിക്കൽ ചാപ്റ്റർ ട്വൻറ്റി ഫൈവ് വേഴ്സ് വണ്ണ് അല്ലിയ ഹാമാൻ യദുദാൻ അൽ ആസാഫ് ഇവരെല്ലാം ഉള്ള സംഗീത സദസ്സ് അവിടെ എഴുതിയിരിക്കുന്നത് കിന്നരം വീണ കൈത്താളം കൊണ്ട് പ്രവചിക്കുന്ന സംഗീതക്കാർ ഗിറ്റാർ കൈപ്പിടിച്ച് പ്രവചിക്കുന്ന പാട്ടുകാരെ നമുക്ക് വേണമെന്ന് ഹലലിയ ഡ്രംസ് പ്ലേ ചെയ്യുമ്പോൾ പ്രവചിക്കുന്ന ഈ അന്യഭാഷയിൽ പ്രവചിക്കുന്നവരെ സഭയ്ക്കൊക്കെ വേണം ഈ കുഞ്ഞുങ്ങളിൽ മോർ ദാൻ ദ ഡിഗ്രീസ് ആൻഡ് ഡോക്ടർ ഓർ ഫാർമസി വാട്ട് അവർ യു ക്യാൻ അച്ചീവ്മെൻറ്റ് ഇൻ യുവർ ലൈഫ് ബട്ട് ഗോഡ് ഹാസ് എ ഡ്രീം ഫോർ യു യു ഇറ്റ് ടു ബി പ്രൊഫസൈങ് ആൻഡ് ഹാലലിയ സിംഗിങ് ആൻഡ് ഗ്ലോറിഫൈങ് ദ ലോഡ് ഇൻ ദ ചർച്ച് മോർ ദാൻ ദ അച്ചീവ്മെൻ്റ്സ് ഓഫ് ദിസ് വേൾഡ് ഈ ലോകത്തിലെ എല്ലാ നേട്ടങ്ങളെക്കാളും ദൈവസഭയ്ക്ക് പ്രയോജനമുള്ളവരായി വളർന്നു വരണം ക്രൈസ്തലോൺ അപ്പോസ്തനായ പൗലോസൊക്കെ കൈശേരിയിൽ ഫിലിപ്പിൻ്റെ വീട്ടിൽ ചെന്ന് അപ്പോസപ്പത്തി ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ ഒമ്പത് പത്ത് വാക്യങ്ങളാണ് വിസിറ്റിങ്ങിന് ചെന്നപ്പോൾ ഫിലിപ്പിൻ്റെ വീട്ടിൽ ചെന്ന് ഫിലിപ്പെന്ന് പറയുന്നത് നമുക്കറിയാമല്ല ഏഴുപേരോടുകൂടി തിരഞ്ഞെടുത്ത സുവിശേഷകനായ ഫിലിപ്പോസാണ് ആ ഫിലിപ്പോസിൽ ഒരുവനാണ് അതുപോലെ തന്നെ നൂറ്റി ഇരുപത് പേരുള്ള മുറിയിൽ ഇരുന്ന് കൈയടിച്ച് പാടി പ്രാർത്ഥിച്ച ഫിലിപ്പോസാണ് അവിടെ ചെന്നപ്പോൾ പ്രവചിക്കുന്ന കന്നികമാരായ പുത്രിമാരോടുണ്ടായിരുന്നു അയ്യോ പൗലോസിന് ഭയങ്കര സന്തോഷമായി വീട്ടിൽ ചെന്നപ്പോൾ പെമ്പിളാർ നാലുപേരോട് എന്ത് ചെയ്യുക ദൂത് പറഞ്ഞ് പ്രവചിക്കുക ഞാൻ എൻ്റെ മനസ്സിലൂടെ പോവുകയാണ് അന്ന് മാളിക മുറി വിളിച്ച് പത്രോസ് പാസ്റ്റർ ഒരു പ്രസംഗം പ്രസംഗിച്ചു അന്ത്യകാലത്ത് സകല ചേട്ടത്തിൻ്റെ മേലെ ഞാൻ ഒരു ആത്മാവിനെ പകരും നിങ്ങളുടെ പുത്രിമാരും പുത്രന്മാരും ആ പിതാവ് രണ്ട് കൈ നീട്ടി അതങ്ങ് സ്വീകരിച്ചു ഇന്ന് ഇവിടെ പത്രോസ് പ്രസംഗിച്ച ദൂത് എൻ്റെ കുടുംബത്തിനുള്ളതാണ് ഹാലലീയ എനിക്ക് തലമുറ തന്നാൽ അവർ പ്രവചിക്കണം ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ ഇത് എൻ്റെ കുടുംബത്തിലുള്ള സന്ദേശമാണ് എൻ്റെ കുഞ്ഞ് എൻ്റെ കണ്ണടയുന്നതിന് മുമ്പ് ആത്മാവിൽ തുള്ളുന്നത് എനിക്ക് കാണണം എൻ്റെ കുഞ്ഞുങ്ങൾ പ്രവചിക്കുന്ന കാണണം അവരുടെ എല്ലാ മോർ ദാൻ ദ പ്രോഗ്രാംസ് ആൻഡ് ആക്ടിവിറ്റീസ് വി വാണ്ട് ടു എക്സ്പീരിയൻസ് ദി സ്പീക്കിംഗ് ടങ്സ് അവർ ആത്മാവിൽ സംസാരിക്കുന്നത് അന്യഭാഷയിൽ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് കാണണം അതാണ് ദൈവമക്കൾ എന്ന നിലയിൽ നമ്മുടെ ഇവിടുത്തെ ഈ മണ്ണിലെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് അപ്പോസ്വലോസ് പറയുന്നു അല്ലടിയ വിശ്വാസം ഞാൻ കാത്തു ഞാൻ ഓടി തികച്ചു മർക്കോസുമാരെയും തിമത്തിയോസുമാരെയും തീത്തോസുമാരെയും പിന്നേ പിന്നിൽ വരുന്ന യൗനക്കാർക്ക് ശുശ്രൂഷയുടെ കരുത്ത് കൈമാറി അപ്പോസ്തലൻ അങ്ങനെ ഈ തിമത്തിയോസിന് താൻ വാണിങ്ങി കൊടുക്കുന്ന ഒത്തിരി വാണിങ്ങിന്റെ കൂട്ടത്തിലാണ് ഇന്ന് നാം വായിച്ച വയതഭാഗവും കടന്നുവരുന്നത് തിമത്തിയോസിന്റെ അല്ല ഡിസ്ക്വാളിഫിക്കേഷൻ സോ വൺസ് ഗോഡ് ഈസ് എക്സ്റ്റെൻഡിങ് ഇൻവിറ്റേഷൻ ടു വാസ് ഗോയിങ് ത്രൂ ലോട്ട് ഓഫ് ലിമിറ്റേഷൻസ് ഇൻ ഡിസ്ക്വാളിഫിക്കേഷൻ ആ ലിമിറ്റേഷൻ മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് എങ്ങനെയാണ് താൻ അതിനെ അതിജീവിച്ച് നമുക്ക് നോക്കാം ഒന്നാമത്തെ തൻ്റെ പോരായ്മ എന്ന് പറയുന്നത് ആക്സ് ചാപ്റ്റർ സിക്സ്റ്റീൻ അപ്പോസ് പറ പതിനാറാം അധ്യായത്തിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങളാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത് അല്ലല്ലുസ്രയിലും അല്ലല്ല ഗർബയിലും ചെന്നു അവിടെ വിശ്വാസമുള്ള ഒരു യഹൂദ സ്ത്രീയുടെ മകനായി തിമത്യോസ് എന്നു പേരുള്ള ഒരു ശിഷ്യനുണ്ടായിരുന്നു അവൻ്റെ ഈ അപ്പനൊരു യവനായനായിരുന്നു ഓക്കെ അമ്മ ആരാണ് പറഞ്ഞാട്ടെ അല്ലെ ഷീസ് ജൂവിഷ് നമ്മുടെ ഭാഷ പറഞ്ഞാൽ ഹീബ്രുവിൽ എം ഡി എച്ച് അമ്മച്ചിക്ക് അപ്പച്ചനാണെങ്കിൽ ഗ്രീക്കിലാണ് എം ഡി എച്ച് ഇങ്ങനെ ഒരു വീട്ടിലൊന്ന് വളരുന്ന സാഹചര്യമല്ലോ നോക്കി റൈസ് ലിയ അമ്മച്ചി ഗ്രീക്ക് കൾച്ചറാണ് ഹീബ്രൂ കൾച്ചറാണ് യഹൂദ സംസ്കാരത്തിൻ്റെ ആടിത്യവും പാരമ്പര്യവും യാഗവും നേർച്ചകളും വഴിപാടുകളും ഒക്കെ കൊണ്ട് നടക്കുന്ന നടക്കുന്നൊരു അമ്മച്ചി ലിയ അടയാളം മാത്രമല്ല തിരക്കുന്ന തത്വജ്ഞാനം കൊണ്ട് നടക്കുന്ന ഒരങ്കൾ വീട്ടിൽ അല്ല അപ്പച്ചൻ വീട്ടിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഹി വാസ് ടോസ്റ്റ് ബി ടു കൾച്ചർ രണ്ട് കൾച്ചറിൻ്റെ ഇടയ്ക്കാണ് ആര് വളരുന്നത് സിമത്യോസ് വളരുന്നത് ഈ ഇംഗ്ലീഷും മലയാളവും ഒക്കെ ചേർന്ന് വളരുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം വളരെ കഷ്ടം ഈ എന്നാൽ അല്ലെങ്കിൽ രാവിലെ തൊട്ട് എട്ട് മണിക്കൂർ സ്കൂളിൽ ഇരിക്കും ഇവിടെ വരുമ്പോൾ നമ്മുടെ ഒരു കൾച്ചർ സഭ വരുമ്പോൾ വേറൊന്നും ആകെ ഇവർ കടന്നു പോകുന്ന ടെൻഷൻ ദൈവം മക്കൾ നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊന്നുമില്ലായിരുന്നു സ്കൂളിൽ നിന്ന് നേരെ സ്കൂളിൽ നിന്ന് വന്നാൽ നേരെ പറമ്പിൽ റോഡിൽ നിന്ന് മരത്തിലും ബ്ലാവിലും കയറി നമ്മുടെ ജീവിതം അങ്ങ് ഈ എന്തോ ഒരു രസം ഇടയ്ക്കിടയ്ക്ക് ഐ മിസ് ദാറ്റ് ഓൾ തിങ്സ് നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ പക്ഷെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ അല്ലല്ലോ ഈ സ്ക്രീനിൻ്റെ മുമ്പിലല്ലേ കോവിഡിൻ്റെ കാലത്ത് വൺ ദ ഗ്രേറ്റസ്റ്റ് സ്ട്രഗിൾ എവർ ദ ചർച്ച് ഫേസ്ഡ് ചർച്ച് വാസ് ഓൺ ദ സ്ക്രീൻ സ്കൂൾ വാസ് ഓൺ ദ സ്ക്രീൻ ആൻഡ് ദ ഗെയിം വാസ് ഓൺ ദ സ്ക്രീൻ അങ്ങനെ വളർന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ദൈവസഭ എന്താ ദൈവദാസന്മാരെന്താ ആത്മീയം എന്താണെന്ന് തിരിച്ചറിയാതെ എല്ലാം ഒരു സ്ക്രീനിൻ്റെ മുന്നിലേക്ക് പഠിത്തവും ആ സഭയും ആരാധനയും എല്ലാം ചുരുങ്ങിപ്പോയപ്പോൾ എത്രമാത്രം മെൻ്റൽ ടെൻഷനിൽ കൂടെ കുഞ്ഞുങ്ങൾ നടന്നു പോകുന്ന അറിയാമോ ക്രൈസ്തലോടെ ഇന്ന് രാവിലെ തിരിച്ചറിയണം അങ്ങനെ ഒരു മിക്സഡ് കൾച്ചർ മിക്സഡ് ലാംഗ്വേജിൽ സംസ്കാരത്തിൽ വളർന്നു വരുന്ന ഒരു തിമത്തിയോസ് ഇങ്ങനെയുള്ളവരെ അല്ലേ നിങ്ങൾക്കറിയാം മുന്നോട്ട് അവനെ അതുകൊണ്ട് നിർബന്ധിച്ച് പരിച്ചതിനെ ഏൽപ്പിച്ചു എന്നാണ് അപ്പോസനായ പൗലോസ് യഹൂദന്മാരെ സംബോധിപ്പിക്കേണ്ടതിനെ പത്രോ തിമത്തിയോസിനെ നിർബന്ധിച്ച് പരിച്ചതിനേൽപ്പിച്ചത് അങ്ങനെ ജീവിതയാത്രയിൽ ഒരു കല് ഐഡൻറിറ്റി ക്രൈസിൽ കൂടെ വളർന്നു വന്നവനായിരുന്നു ആര് തിരുമത്തി പ്രൈസ്തരോൾ പക്ഷേ അടുത്ത വാക്യം പറയുന്നത് എങ്കിലും അവൻ എല്ലാവരും ലുസ്രയിലും ദർബയിലുമുള്ള അല്ലെങ്കിൽ ഇക്കോനിയിലുമുള്ള എല്ലാവരും നല്ല നമ്മുടെ അയോഗ്യതകളുടെ കൂമ്പാരം പറഞ്ഞ് മൗനമായി ഇരിക്കാതെ വി ക്യാൻ ബി എ ലിവിങ് ടെസ്റ്റ് മണി ഇന്ന് പകൽക്കാലമായോ ഞാൻ ഇങ്ങനെ ആയിപ്പോയി അതിൻ്റെ കുഴപ്പം എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ പറഞ്ഞതിൻ്റെ കുഴപ്പം അതൊന്നും നിങ്ങൾ ഓർക്കണം ഇന്നലെ കഴിവസം ഓർപ്പിച്ച് കണക്ക് എവിടെ പുറക്കണമെന്ന് ദൈവം ആ തീരുമാനിച്ച് എന്നോട് ചോദിച്ചായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞാൽ ബക്കിംഗ് ഹാം പാലസിൽ എനിക്ക് ജനിക്കണമായിരുന്നു എന്നോട് ചോദിച്ചെങ്കിൽ ഞാൻ പറഞ്ഞു തന്നെ വൈറ്റ് കാസിൽ ജനിച്ചാൽ മതിയായിരുന്നു പക്ഷേ ചിറ്റാർ എന്ന പട്ടണത്തിൽ അസംബ്ലിസ് ഒരു കൊച്ചു മുറിക്കകത്ത് ഞാൻ ജനിക്കണമെന്ന് ദൈവത്തിൻ്റെ തീരുമാനമായിരുന്നു അതുകൊണ്ട് നമുക്കത് മാറ്റാൻ പഴിയത്തില്ല അപ്പനെ അമ്മയെ മാറ്റാൻ പറ്റത്തില്ല നിറം നീളം ഒന്നും വണ്ണം മാറ്റാൻ പറ്റത്തില്ല അത് തമ്പുരാൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ് പക്ഷേ ആയുഷിൽ നമുക്ക് സാക്ഷ്യമുള്ളവരായി ജീവിക്കാം ഹലുയ്യ ക്രിസ്തുവിനെ പ്രദർശിപ്പിക്കുന്ന സാക്ഷ്യമായി എൻ്റെ സാഹചര്യത്തെ പഴി പറഞ്ഞ് മാതാപിതാക്കളെ പഴി പറഞ്ഞ് അവർക്ക് നല്ല വിദ്യാഭ്യാസം തരാൻ കഴിഞ്ഞില്ല അവർക്ക് പഠിപ്പിക്കാൻ പറ്റിയില്ല ഞാൻ ചോദിച്ച ആഹാരം തന്നില്ല എനിക്ക് ആഗ്രഹിച്ച വസ്ത്രം തന്നില്ല എന്ന് പറഞ്ഞ് ഇന്നും മനസ്സ് മുറിവേൽക്കാതെ ഇവിടെ ഇരുന്നു കൊണ്ട് വിളിച്ചു പറഞ്ഞാട്ടെ എൻ്റെ സാഹചര്യങ്ങളെ അതിജീവിച്ച് എന്നെ വിളിച്ചം സാക്ഷിയായി ഹലലൂയ്യ ദൈവ എന്നെ എവിടെ കൊണ്ടാക്കിയാലും ഏത് രാജ്യത്ത് ഏത് ദേശത്ത് ഏത് സഭയിലാക്കിയാലും അവിടെ ഞാൻ ജീവിക്കുന്ന ഒരു സാക്ഷിയായി മാറും അത് തന്നെ തിമത്തിയോസിനോട് പൗലോസ് പറയുന്നത് ഒന്ന് തിമത്തിയോസ് നാലിൻ്റെ പന്ത്രണ്ടാം എക്സ്പെക്സ് പീപ്പിൾ തിമത്തിയോസിനോട് പറയുകയാണ് ഡോൺ ഗിവ് ഓപ്പർച്യൂണിറ്റി ഫോർ ടു ലുക്ക് ഡൗൺ എനിക്ക് ഓർ ലുക്ക് ഡൗൺ യുവർ യൂത്ത് നിന്റെ യൗവനത്തെ തുച്ഛിക്കുവാൻ ആർക്കും എന്ത് ചെയ്യരുത് അവസരം കൊടുക്കരുത് അല്ലിയോ യൗവനക്കാരോടാണ് പറയുന്നത് ബട്ട് വാട്ട് വി നീറ്റ് ടു ഡു യു നീറ്റ് ടു ബി എ ഡിഫറെൻറ്റ് യു നീറ്റ് ബി എൻ എക്സാമ്പിൾ ടു ഓൾ ബിലീവേഴ്സ് ഇൻ വേഡ്സ് ഇൻ ഡീഡ്സ് ഇൻ ചാരിറ്റി ആൻഡ് പ്യൂരിറ്റി ഇൻ ലവ് എവറിഥിങ് സകലത്തിലും വിശ്വാസികൾക്ക് അല്ലല്ലേ മാതൃകയില്ലാത്ത അമാതൃകയുള്ള ആത്മീയ ലോകത്തിൻ്റെ നടുവിൽ എന്നോടും നിങ്ങളോടും ദൈവം പറയുകയാണ് നിങ്ങൾക്ക് വ്യത്യസ്തരായി ജീവിക്കാം ആയതുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് സഭ ഇങ്ങനെ ആയതുകൊണ്ട് സംഘടന ഇങ്ങനെ ആയതുകൊണ്ട് അതിനകത്തെ തകർച്ച ഇങ്ങനെ ആയതുകൊണ്ട് വി സി സ്പിരിച്വൽ ഡി പ്രാവിറ്റി എവരിവേർ ഞങ്ങളിത് കാണുന്നുണ്ട് പക്ഷേ ആ ഒഴുക്കിനൊത്തും ഞങ്ങൾ പോകത്തില്ല വി വാണ്ട് ടു ബി ഡിഫറെൻറ്റ് തിമത്തിയോസെ എഫ് എസ് ഓസ് സഭയിലേക്ക് നിന്നെ അയക്കുമ്പോൾ എഫ്എസ് ഓസിലെ ആചാരങ്ങളും സംസ്കാരങ്ങളും മന്ത്രവാദങ്ങളും അവിടുത്തെ എലടിയ അല്ല അവിടുത്തെ എലളിയ ദേവിമാരുടെയും ദേവന്മാരുടെയും ഒക്കെയുള്ള സംസ്കാരങ്ങളുള്ള നാട്ടിൽ നീ വ്യത്യസ്തനായിരിക്കണം വിശ്വാസികൾ എസ്പെഷ്യലി ഐ എൻകറേജ് ഓൾ ദി യങ് ചിൽഡ്രൻ വിൻ യു ആർ ഗ്രോയിങ് അപ് ദ യുവ പേരൻസ് ഷുഡ് ബി ഏബിൾ ടു ഷെയർ ദാറ്റ് നോ യു ആർ ഡിഫറെൻറ്റ് അല്ലേ ഇപ്പോൾ എല്ലാം നമ്മളെ ഉപദേശിക്കും കുഞ്ഞുങ്ങളെ എല്ലാം ഉപദേശിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ അവരെ നോക്കി ജീവിക്കുന്ന ഒരു കാലഘട്ടം വരുന്നുണ്ട് കാരണം ആത്മനിറവിൽ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ ഉപദേശത്തിനപ്പുറത്ത് പരിശുദ്ധാത്മാവിൽ ദേവദാസ് ഓർപ്പിച്ച കണക്ക് എറ്റ് ദ വൺസ് ദ ചർച്ച് ബിഗ് ഇൻ ടു വോക്ക് അക്കോഡിംഗ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൽ സഭ നടക്കാൻ തുടങ്ങിയാൽ മാതൃകയുള്ള സഭയായിരിക്കും ഈ പട്ടണത്തിൽ ദൈവം നിങ്ങളെ ആദരിച്ചെങ്കിൽ സഭയുടെ സ്വപ്നം വി വാണ്ട് ടു ബി ഡിഫറൻറ് ചേർച്ച അല്ലല്ലോ നോട്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ ടൈറ്റിൽ ഓഫ് ദർഗനൈസേഷൻ ഐ പി സി ഒ ചർച്ച് ഓഫ് ഗോഡ് അസംബി ഓഫ് ഗോഡ് വി ടു മേക്ക് എ ഡിഫറൻസ് ഇൻ ഇ സിറ്റി ദി വേ വി ലീവ് ആൻഡ് ഗ്ലോറിഫൈ ഫൈ ദ നെയ്ം ഓഫ് ദ ലോഡ് ദൈവത്തിനു വേണ്ടി എങ്ങനെ ജീവിക്കുന്നുവെന്നും അല്ലല്ലോ സഭയുടെ പേര് പറഞ്ഞല്ല ഇന്ന് പകൽക്കാലം ലോകം നിങ്ങളെ അറിയേണ്ടത് അവർ വ്യത്യസ്തരാണ് അവരുടെ കയ്യടി വ്യത്യസ്തമാണ് അവരുടെ വർത്തമാനം വ്യത്യസ്തമാണ് അവരുടെ നടപ്പ് ഇരിപ്പ് സംസാരം അത് അകത്താണേലും പുറത്താണേലും ആലയത്തിലാണേലും സ്ഥലത്താണെങ്കിലും അവർ വ്യത്യസ്തരാണെന്ന് അറിയത്തക്കവണ്ണം ഒരു വ്യത്യസ്തതയുള്ള ആത്മീയ ജീവിതം കാഴ്ചവെക്കണം പൗലോ തിമത്തിയോസ് അവൻ നല്ല സാക്ഷ്യമുള്ളവനായിരുന്നു പക്ഷേ അവൻ്റെ അയോഗ്യത എന്ന് പറഞ്ഞത് പട്ടാളത്തിൽ ചേരാൻ ചെന്നപ്പോൾ മലളിയ ഒരു മിക്സഡ് കൾച്ചർ ഒരു ഐഡൻറ്റിറ്റി ഇല്ല നല്ലൊരു പേര് പറയാറില്ല ഏത് സംസ്കാരം ഗ്രീക്കാണോ അറിയത്തില്ല ഹിബ്രു ആണോ അറിയത്തില്ല ഈ രണ്ട് കൾച്ചറിൻ്റെ ഇടയില്ല പക്ഷേ അതൊന്നും വിഷയമല്ല കേട്ടോ ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ എവിടെ പിറന്നു വന്നു എവിടെ വളർന്നു വന്നും ദൈവത്തിന് വിഷയമൊന്നുമല്ല ദൈവത്തിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ആർ യു അവൈലബിൾ ദാറ്റ് ഐ കൺ യൂസ് യു എന്ന പകൽക്കാലം നിങ്ങളെ ഉപയോഗിക്കത്തക്കവണ്ണം നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിൽ ഇണങ്ങിയ ആയുധമാണെങ്കിൽ നിങ്ങളെ ഏതറ്റം വരെ ഉയർത്തുവാൻ ദൈവം വിശ്വസ്തനാണ് അത്ര പേരത് വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ സാക്ഷ്യമുള്ളവർക്കൊരു ഹല്ലിയെ പറയാം ഹാലൽ എൻ്റെ അയോഗ്യതകളെ നോക്കാതെ എന്നെ ഒരു ദൈവത്തെ ലോകം എനിക്കിട്ട മാർക്കിനപ്പുറത്ത് എനിക്കൊരു മാർക്കിട്ട് ദൈവമുണ്ട് ലോകം വരവരച്ചിതിനപ്പുറത്ത് പോകരുതേ എഴുതി വെച്ച് എത്ര പ്രമാണങ്ങളെ മുറിച്ചു മാറ്റി നിന്നെ ഇതുവരെ കൊണ്ടുവരുവാൻ ദൈവം വിശ്വസ്തനാണെങ്കിൽ ദൈവം മേലാലും വിശ്വസ്തനാണ് ഹിമത്തിയോസിൻ്റെ രണ്ടാമത്തെ അയോഗ്യത എന്ന് പറയുന്നത് ഹി വാസ് എ മാൻ ഓഫ് ഹ്യൂമിഡിറ്റി ഭയങ്കര പേടിയുള്ള മനുഷ്യനായിരുന്നു ക്രൈസ്തരുടെ എളിയും ബൈബിളിലെ കഥാപാത്രങ്ങളെന്നൊക്കെ പറഞ്ഞാൽ വലിയ ധൈര്യശാലികളൊന്നുമല്ല ഹലോ ഒന്ന് കോരിന്ത പതിനാറാം അധ്യായം അതിൻ്റെ പത്താം വാക്യം വായിക്കുമ്പോൾ ക്രൈസ്തലോട് ഒന്ന് കൊരിന്തൽ പതിനാറിൻ്റെ പത്താം വാക്യം അവിടെ ഇങ്ങനെയാണ് കാണുന്നത് ഇനി ആ സംഭവം പറയാം കാരണം ഈ വാക്യം വായിച്ചാൽ അത് എങ്ങ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് ഞാനത് കഥ കഥയായിട്ട് അങ്ങ് അവതരിപ്പിക്കാം ഇത്രയേ ഉള്ളൂ സംഭവം ഇത്രയേ ഉള്ളൂ ക്രൈസ്തലോട് നല്ലൊരു സഭയാണ് കൊരിന്ത്യ സഭ ഞാൻ നമ്മളെപ്പോഴും ഓർക്കുന്ന കണക്ക് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് അല്ലെങ്കിൽ ഗ്ലോറിയസ് ചർച്ച് ഓൺ ദോസ് ഡേയ്സ് വളരെ വളരെ ഒരു സഭയാണ് കൊരിന്ത്യ ചർച്ച് എന്നാൽ കഴിഞ്ഞ പ്രസംഗത്തിൽ ഓർമ്മിച്ചെന്ന് തോന്നുന്നു കൊരിന്ത സഭയിലെ പ്രവചന പ്രവാചകന്മാരുടെ തിരക്കാണ് അല്ല ഒരാൾ പ്രവചിച്ച് കഴിഞ്ഞ് ഇരിക്കാൻ നോക്കിയിരിക്കുകയാണ് എഴുന്നേറ്റ് വ്യാഖ്യാനിക്കാൻ വേണ്ടി അന്യഭാഷ പറയുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് എല്ലാവരും കൂടെ കിടന്നുകൊണ്ടെങ്കിൽ അങ്ങ് പ്രവചിക്കുക അനു പറഞ്ഞ തരാത് നമുക്ക് എവറിത്തിങ് ഷുഡ് ബി ഇൻ ഓർഡർ എന്നൊക്കെ പറഞ്ഞു ഓക്കെ അങ്ങനെ ഒരു സഭയാണ് ആ സഭയിലോട്ട് പൗലോസ് ഒരു കത്ത് കൊടുക്കുകയാണ് നെക്സ്റ്റ് സൺഡേ നമ്മുടെ ഭാഷ പറയാം നെക്സ്റ്റ് ഫ്രൈഡേ ഞാൻ തിമത്തിയോസിനെ നിങ്ങളുടെ സഭയിലൊന്ന് പ്രസംഗിക്കാൻ വേണ്ടി വിടുകയാണ് പക്ഷേ യു നിറ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് നോ അവൻ വരുമ്പോൾ നിർഭയനായിരിക്കാൻ നിങ്ങൾ ശ്രമിക്കണം ഒരു പാസ എന്നെ ഇപ്പോൾ വിളിച്ചിട്ട് പാസക്കാരനെ കത്ത് കൊടുക്കണം പാസ ശിവ തോമസ് വരുമ്പോൾ പുള്ളി ആരും പേടിപ്പിക്കരുത് എന്ന് പറഞ്ഞ പോലെ എഴുതുന്നു നോക്കിയാലും ചോദിക്കും ഭാഷ ശിബു തോമസ് അവിടെ പ്രസംഗിക്കാൻ വരുന്നുണ്ട് അപ്പം ചോദിച്ചാനാണെങ്കിൽ അമേരിക്കയിൽ നിന്ന് എല്ലാം അവിടെ കത്ത് വിട്ടു പുള്ളി ഇന്ന് അവിടെ വിളിച്ചിട്ടുണ്ടല്ലോ വരുമ്പം നിങ്ങൾ ദയവ് ചെയ്ത് പുള്ളിയെ കണ്ണൂരിട്ട് കാണിച്ച് പേടിപ്പിക്കും ചെയ്യരുത് പുള്ളി ഏഴ് പോയിന്റ് പറയും നിങ്ങൾ എട്ടാമത്തെ പോയിന്റ് പറഞ്ഞ് പ്രാർത്ഥിക്കുക ചെയ്യരുത് ആശീർവാദത്തിൻ്റെ കൂട്ടത്തിൽ അതുകൂടെ ഒന്നും കയറ്റുമെന്നും ചെയ്യരുത് അതുകൊണ്ട് അങ്ങനെയൊന്നും പറയണ്ട അപ്പോൾ പൗലോസ് പറയുകയാണ് തിമത്യോസ് നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷിപ്പാൻ വന്നാൽ യു നീറ്റ് ടു മേക്ക് ഷ്യുവർ ദാറ്റ് നിങ്ങളുടെ കൊരിന്തയിലുള്ള ഒന്നും കാണിച്ചും നിങ്ങളുടെ വചനപരിജ്ഞാനം ഒന്നും കാണിച്ചും അവനെ എന്ത് ചെയ്യരുത് ഭയപ്പെടുത്തത് കാരണം നിങ്ങൾ ഉദ്ദേശിക്കുന്നവുള്ള പാർട്ടിയല്ല പുള്ളി വാസ് എ മാൻ ഓഫ് ടീമിഡിറ്റി നല്ല ഒരു യൗവനക്കാരനാണെന്ന് അവനെ എന്തിനു വിളിക്കുന്നത് പട്ടളത്തിൽ ചേരാ ക്രൈസ്തല ഉള്ളിൽ ഭയമുള്ളവനെ നാലുപേരുടെ മുമ്പിൽ നിൽപ്പാൻ ധൈര്യമില്ലാത്തവനെ ഹലിയ എന്നെ കൊണ്ടൊന്നിനും കൊള്ളുവാൻ കഴിയത്തില്ലെന്ന ഐഡന്റിറ്റി ക്രൈസിസ് ഉള്ളവനെയാ പരിശുദ്ധാത്മാ പറയുന്നത് കം ആൻഡ് ജോയിൻ ഇൻ മൈ ആർമി ഇന്ന് രാവിലെ എത്ര പേർക്ക് സന്തോഷമുണ്ട് നാല് നാലുപേരുടെ മുമ്പിൽ നിൽപ്പാനും പറയുവാനും കഴിവില്ലാത്ത നിങ്ങളെ ദൈവം ഉപയോഗിക്കുന്നതോർത്ത് ഇന്ന് രാവിലെ ദൈവത്തിന് നന്ദി പറയണം താങ്ക് യു ജീസസ് അല്പമാം ഉപകരണങ്ങളെ കൊണ്ട് നല്ലപ്പോഴും തൻ വേല ചെയ്യുന്ന ദൈവത്തിൻ്റെ ആ കൃപയുടെ വരമോർത്ത ഇന്ന് രാവിലെ ദൈവത്തിന് നന്ദി പറയേണ്ടത് കാരണം ഹലിയ നിങ്ങൾക്ക് എന്ത് സ്വപ്നം കാണുവാൻ ഉണ്ടായിരുന്നു എനിക്കില്ലായിരുന്നു ഒരു സ്വപ്നവും എനിക്ക് കാണാൻ സ്വപ്നമില്ലായിരുന്നു കണ്ടാൽ നിവൃത്തിയില്ലായിരുന്നു പക്ഷെ ദൈവം പറഞ്ഞ് നീ കാണണ്ട നിനക്ക് വേണ്ടി ഞാൻ സ്വപ്നം കണ്ടോളാമെന്ന് ഇന്ന് പകൽക്കാലം നമുക്കുള്ള സ്വപ്നം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുള്ള സ്വപ്നം നമ്മൾ കാണണ്ട നമുക്ക് വേണ്ടി സ്വപ്നം കാണുന്ന ഒരു ദൈവമുണ്ട് നമ്മളെക്കുറിച്ച് സ്വപ്നമുള്ള ഒരു ദൈവമുണ്ട് നമ്മളെ കുറിച്ചൊരു പദ്ധതിയുള്ള ദൈവമുണ്ട് അടുത്തൊരു പാസ്റ്റർ കാര്യം പറയുന്നുണ്ട് അപ്പലോസ് എന്ന പേര് അല്ലെ പൗലോസ് കഴിഞ്ഞ കൊരിന്യ സഭയിലെ പാസ്റ്റർ ആയിരുന്ന ആളാണ് അപ്പല്ലോസ് അപ്പലോസ് എന്ന് പറഞ്ഞാൽ ഹീമോസൻ എലക്വൻ സ്പീക്കറാണ് നല്ല വാചക കസരത്തോടു കൂടി ഹീബ്രു ഒക്കെ വ്യാഖ്യാനിച്ച് പ്രസംഗിക്കാൻ കഴിവുള്ളവനായിരുന്നു അപ്പല്ലോസ് അപ്പല്ലോസിനോട് ഒന്ന് പറഞ്ഞു ആ ചർച്ചിലൊന്ന് പോകണം പന്ത്രണ്ടാം ബാക്കി ഇപ്പം ഞാൻ അപ്പല്ലോസിനോട് ഇതേ കാര്യം പറഞ്ഞു കുരിന്തി സഭയൊന്ന് വിസിറ്റ് ചെയ്യണം പക്ഷേ അവൻ പറയുകയാണ് എൻ്റെ ഡയറി വെച്ച് നോക്കിയിട്ട് ഈ പ്രാവശ്യം എനിക്ക് പോകാം അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത് എനിക്ക് ഈ പ്രാവശ്യം പോകാൻ നിവൃത്തിയിലെ സമയം ഉണ്ടെങ്കിൽ ഞാനൊന്ന് വിസിറ്റ് ചെയ്യാമെന്ന് കഴിവുള്ളവരൊക്കെ വന്നാൽ പേടിയാണെങ്കിലും ആര് പോയി നിമിത്യോസ് പോയി അനുസരിക്കുന്നതാണ് നമ്മുടെ യോഗ്യത ദൈവദാസന്മാരെ അനുസരിക്കാമെന്നൊരു ഭാഗ്യമാണ് അല്ല ദൈവദാസന്മാരെ അനുസരിക്കുന്നത് അവർ പ്രായം കുറഞ്ഞവരാണ് പ്രായം കൂടുതലാണെങ്കിലും ഒബീഡിയൻസ് ഇസ് ബെറ്റർ ദാൻ സാക്രിഫൈസ് ആരുടെ ഈ പൊക്കവും അതിനേക്കാൾ ഉയരവും എല്ലാവരേക്കാൾ തോൾ മുതൽ പൊക്കമുണ്ടെങ്കിലും ഹൃദയത്തിനകത്ത് ദൈവത്തിനും ദൈവവചനത്തിനും അനുസരണമില്ലെങ്കിൽ രാജസ്ഥാനത്തൊന്നും മാറ്റുവാൻ ദൈവം മടിക്കേയില്ല ദൈവം പറഞ്ഞത് അല്ലള്ളിയ ഞാൻ ആരെയാണ് കടാക്ഷിക്കുന്ന സ്വർഗമെൻ്റെ സിംഹാസനമാ ഭൂമിയുടെ പാതപീഠമാ അല്ലള്ളിയ ആകാശവും പർവ്വതവും ഞാൻ ഉണ്ടാക്കിയവനാ എനിക്ക് നിങ്ങളുടെ അഹലലിയ തൊഴുത്തിലെ കാളയും ആടിനെയും ഒന്നും വേണ്ട പക്ഷേ എനിക്ക് വേണ്ടത് ആരെയതറിയുമോലിയ വചനത്തിൽ വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കും എന്ത് പകൽക്കാലം ദൈവവചനത്തെ ഭയപ്പെടുന്നവരെ മാത്രമേ ദൈവം ആദരിക്കത്തുള്ളൂ ഹാലല്ലോയ നിങ്ങൾ വായിക്കുന്ന വേദപുസ്തകത്തിൽ ഒരു കൊച്ചു വാക്യമായിരിക്കും ഇറ്റ് മേ ബി റിട്ടൺ വേർഡ് ഓഫ് ഗോഡ് ഓർ ദ സ്പോക്കൺ വേർഡ് ഓഫ് ഗോഡ് ഇൻ ദ ചർച്ച് വാട്ട് മേ ബി ഇറ്റ് മേ ബി സ്മോൾ ചൈൽഡ് ഈസ് പ്രീച്ചിങ് ഗോഡ്സ് വേർഡ് യു ടു റിഗാർഡ് ഗോഡ്സ് വേർഡ് ദൈവവചനത്തെ ആര് പറഞ്ഞാലും അതിനെ ഹൃദയംഗമായി അനുസരിക്കണം എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കുമെന്ന് ഇത് എനിക്കുള്ള ദൂതാന്ന് പറഞ്ഞ് ഞാൻ പറയുന്ന കാര്യമല്ല ഈ മാത്രമല്ല പറഞ്ഞു വരുന്നത് ആരിവിടെ വചനം പറഞ്ഞു എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളാണ് ഞാൻ വന്നപ്പോൾ മുതൽ കേട്ടുകൊണ്ടിരുന്നത് ദൈവവചനം പറയുമ്പോൾ എംബ്രൈസ് ദ വേഡ് ഓഫ് ഗോഡ് രണ്ട് കൈ നീട്ടി ഐ റിസീവ് ഇറ്റ് ഇന്ന് പകൽ ഞാൻ ഇവിടെ വന്നത് ഈ വചനം കേൾക്കാനാണ് ക്രൈസ്തരോടല്ല ഇന്ന് പകൽ ഈ സഭയിൽ ദൈവം എന്നെ കൊണ്ടുവന്നത് എന്നോടൊരു ദൂതു പറയുവാനായിരുന്നുവല്ലോ എന്ന വെളിപ്പാടോടെ വേണം ദൈവമക്കൾ ആലയത്തിൽ ആലയത്തിലിരുന്ന് ആരാധിക്കുവാൻ കേൾക്കുന്ന വചനത്തെ കൈനീട്ടി സ്വീകരിക്കുമ്പോൾ ആ വചനത്തിൽ കൂടി നടക്കുന്ന ക്രിയകൾക്കായി ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യുന്നു തിമത്യോസ് അല്ല ലിഫായമുള്ളവനാണെങ്കിലും അനുസരണമുള്ളവനായിരുന്നു മൂന്നാമത്തെ അവൻ്റെ അയോഗ്യത നമുക്ക് നോക്കാം ഒന്ന് തിമത്തിയോസ് അഞ്ചിന് ഇരുപത്തി മൂന്ന് ക്രിസ്തു നല്ല പടയാളിയായി ക്ഷണിക്കുന്ന ക്ഷണിക്കുകയാണ് അവനോട് പൗലോസ് പറയുകയാണ് നമുക്ക് ബന്ധകൂസുകാർക്കൊക്കെ വായിക്കാൻ ഇച്ചിരി മടിയുള്ള വായിക്കുക എന്നാലും ഞാൻ വായിച്ചു കേൾപ്പിക്കും കുറച്ചൊക്കെ നിനക്ക് നിന്റെ കൂടെ കൂടെയുള്ള ക്ഷീണവും അജീർണതയും നിമിത്തം അല്പം വീഞ്ഞും കൂടെ നമ്മൾ ഇതിനൊക്കെ മിസ് ഇൻട്രപ്റ്റ് ചെയ്യുന്നതാണ് അതേ നല്ല ഇതല്ലേ നല്ല മന നല്ല ജ്യൂസൊക്കെ കുടിക്കണം പുറ റോട്ടീനൊക്കെ അങ്ങനെ അങ്ങ് വ്യാഖ്യാനിച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിലാണ് ഭജനം ഒന്ന് വ്യാഖ്യാനിച്ചെടുക്കേണ്ടത് കാരണം എഴുതിയ ഭാഷയുടെ ചിലപ്പോ ആയിരിക്കും ഈ ഓരോന്നിനോക്കെ ഒരു ഇതുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ തിരി തിരിക്കേണ്ട ഇവിടെ പറഞ്ഞത് കൂടെ രണ്ടടി നടക്കുമ്പോൾ നിനക്കെന്താണ് പട്ടാളത്തിൽ പോകുമ്പോൾ വിളിക്കുക റേസ്റ്റർ ചെയ്യുക പിന്നെ ഒരു ആഹാരം കഴിച്ചാലും ദഹിക്കത്തില്ല ഇവനെ വിളിക്കുന്നത് എങ്ങോട്ട് പോകാൻ നമ്മുടെ ഫിസിക്കൽ സ്റ്റാറ്റസ് നോക്കിയല്ല ദൈവം വേലയ്ക്ക് വിളിക്കുന്നത് കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിന് മഹത്വം കൊടുക്കുവാനും അല്ലല്ല ഒന്നര മണിക്കൂർ കൈയടിക്കാൻ ആരോഗ്യം ഉണ്ടെന്ന് നോക്കിയല്ല ദൈവം വിളിച്ചത് പക്ഷെ വന്നവർക്ക് കിടപ്പിലായപ്പോഴും കൈയടിക്കാൻ ദൈവം ആരോഗ്യം തന്നു മനസ്സും അടുത്തപ്പോഴും മടികൂടാതെ സ്ത്രോത്രം പറയുവാൻ അതരങ്ങൾക്ക് ശക്തി നൽകി ഹാലല്ല കണ്ണു തുറക്കാൻ വയ്യാങ്കിലും ഉള്ളിലെ കണ്ണ് മങ്ങി പോകാതെ നിങ്ങളുടെ അകത്ത ദൈവശക്തി പ്രാപിച്ചതിൻ്റെ കാരണം നമ്മുടെ അയോഗ്യതകളെ ദൈവം യോഗ്യതയായി കണ്ടത് ക്രൈസ്തലോട് കൂടെ കൂടെ ക്ഷീണമാണ് ഹി കനോട്ട് വോക്ക് മച്ച് നോട്ട് ഫൈറ്റ് ലാസ്റ്റ് വി ആർ ലുക്കിംഗ്ലി ഫിസിക്കലി നോക്കിക്കഴിഞ്ഞാൽ വീക്ക് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ക്രൈസ്തലോട് എനിക്ക് ആരോഗ്യം ഉണ്ട് എനിക്കെല്ലാം തകഞ്ഞ എനിക്കൊരു പ്രശ്നമില്ലെന്ന് പറയാൻ പറ്റത്തില്ലന്നെ നൂറ് രോഗം ഉണ്ടെങ്കിലും നമ്മുടെ പ്രാർത്ഥനയുടെ ചൂട് കുറയരുതേ ഹാലലയ്യ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമായില്ലെന്നോർത്തുകൊണ്ട് ഭാരപ്പെടും ഒന്നും വേണ്ട അതും ഒരു ആശീർവാദമാണെന്ന് പറഞ്ഞ് ഇന്ന് പകൽ ദൈവത്തിന് നന്ദി പറയണം ഹാലല രോഗം വെച്ചും നിന്ന വെച്ചും അപമാനം വെച്ചും പ്രതികൂലം വെച്ചും ദൈവത്തിനു വേണ്ടി എനിക്ക് പ്രയോജനപ്പെടാൻ പറ്റുമെന്ന് ദൈവത്തെ ഉയർത്തുന്ന ഒരു പകലായി മാറട്ടെ ഇവൻ്റെ ശാരീരിക ബലഹീനതയാണ് അല്ല യൗവനക്കാരനാണ് യൗവന പ്രായത്തിൽ തന്നെ അല്ലെ ശരീരത്തിന് ഇങ്ങനെയൊക്കെയുള്ള ഫിസിക്കലി വാസ് വീക്ക് അങ്ങനെയുള്ളൊരു മനുഷ്യനെയാണ് ദൈവം തന്നെ വിളിക്കുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എനിബഡി ക്യാൻ ജോയിൻ ഇൻ ദ ആർമി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇന്ന് പകൽക്കാലം നല്ല യുദ്ധസേവ ചെയ്യുവാൻ കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ പിശാജിനോട് പോരിടുവാൻ പിശാജിനെ എതിർത്ത് നിൽപ്പാൻ കൃപയുള്ള ദൈവദാസീദാസന്മാരായി നമ്മളെ കണ്ടതോർത്ത് സ്തോത്രം ചെയ്യാം അതിന് നമ്മുടെ ശാരീരിക ക്ഷീണം അത് ബാധകമേ അല്ല പ്രായം ഒരു ക്ഷീണമേ അല്ല എൺപത്തഞ്ചാമത്തെ വയസ്സിലും കാലേബ് പറഞ്ഞ പോലെ ഇന്നും എനിക്ക് ആരോഗ്യമുണ്ട് വെൻ യു വനിയു സീത എൻ്റെ തൊലിയെല്ലാം ചുക്കിച്ചുളുങ്ങിയേക്കാം എൻ്റെ പഴയതുപോലെ നിങ്ങൾ കാണുന്ന ബലം അസ്ഥികൾക്കില്ല പക്ഷേ അകത്ത മനുഷ്യൻ ക്ഷീണിച്ചിട്ടില്ല ക്രൈസ്തലോട് അമ്പത് വർഷം മുമ്പുള്ള ആരോഗ്യം ഇന്ന് ശരീരത്തിന് കണ്ടെന്ന് വരത്തില്ല പക്ഷേ രക്ഷിക്കപ്പെട്ട അന്നത്തെ സന്തോഷം ഇന്നും അകത്തുള്ളവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഹാലലുയ്യ ഇരുപത് വർഷം മുമ്പുണ്ടായിരുന്ന ഓർമ്മ കാണത്തില്ല പക്ഷേ രക്ഷിക്കപ്പെട്ട് അന്നുള്ള നന്ദി ഇന്നും ഹൃദയത്തിലുള്ളവർക്കായി സ്തോത്രം ചെയ്യുന്നു അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വിളിച്ചു പറഞ്ഞാട്ടെ എൻ്റെ പുറമെയുള്ള മനുഷ്യൻ ഇങ്ങനെ നാൾക്ക് നാൾ ക്ഷയിച്ചാലും അകമയുള്ള മനുഷ്യൻ ബലപ്പെട്ടു വരുന്നു ഹാലലൂയ്യ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സമയം പോകുമല്ലോ ഈ തിമത്തിയോസ്

നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥനയിൽ രാവും പകലും ഇടപെടാതെ നിന്നെ സ്മരിക്കാറുണ്ട് അപ്പോൾ ഒരു ദൈവദാസന്മാരുടെ കടയിൽ പാസ്റ്റന്മാരെ നിങ്ങളങ്ങനെ കാണുന്നെങ്കിലും ഞാനൊരു പാസ്സാ ദൈവദാസന്മാരുടെ പാഷത്തേക്കൊണ്ടിരുന്നത് നിങ്ങളെക്കുറിച്ച് കുറിച്ച് എപ്പോഴും ഒരു ഓർത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ക്രൈസ്തലോട് ഒരു പാസ്റ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മുഖം ഓർമ്മ വരേണ്ടത് ഇങ്ങനെ കടിച്ചു കയറുന്നവരാടെ മുഖം അല്ല വരേണ്ടത് ഇവിടെ പറയുകയാണ് ഞാൻ ഇങ്ങനെ നിന്നെക്കുറിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഐ റിമെമ്പർ യുവർ ടീയേഴ്സ് കണ്ണുനീരിൽ കുതിർന്ന ഒരു മനുഷ്യൻ്റെ ചിത്രം എൻ്റെ മനസ്സിലേക്ക് വരുന്നു ഹലലുയ്യ ഭീരുത്വം എൻ്റെ ജീവിതത്തിലുണ്ട് ഹലലുയ്യ ഒരു സമ്മിശ്ര കുടുംബത്തിൽ പിറന്ന് അതിൻ്റെ നിന്നി അപമാനമുണ്ട് ശരീരം യൗവന പ്രായത്തിൽ തന്നെ ക്ഷീണമുള്ളതാ പക്ഷേ പ്രാർത്ഥനയിൽ അവൻ ഇതിനെ ഓവർകം ചെയ്തു ഐ ന്യൂ ബിലീവ് ദാറ്റ് ഹല ലുയ്യ യങ് ചിൽഡ്രൻ ഐ എൻകറേജ് യു ഡെവലപ്പ് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഫ്രോയിങ് ഇൻ ഗോഡ്സ് പ്രസൻസ് ഹല ലു ഫ്രോം ദിസ് യങ് ഏയ്സെൽഫ്

ഇഷ്ടം കൊണ്ടല്ല ആർത്തി മുത്തി ഇതെല്ലാം കാണാൻ പഠിച്ചു അത് ഇന്ന് എനിക്ക് പ്രയോജനമായി സ്തോത്രം സ്തോത്രം ഹലല്ലയ്യ അമ്മ ഭയങ്കര ഷൂഡായിരുന്നു അപ്പോൾ പറയുമ്പോൾ ഇന്ന് ഒരു സന്ധ്യയാകുന്നതിന് മുമ്പ് ഒരു സംകീർത്തനം കാണാതെ പഠിച്ചല്ലെങ്കിൽ വൈകുന്നേരം ഫുഡില്ലെന്ന് പറയും വിശപ്പ് എന്തു ചെയ്യും നമ്മൾ സങ്കീർത്തനം പഠിക്കും അല്ലാതെ ആവേശം കൊണ്ട് പഠിച്ചൊന്നുമല്ല അതുകൊണ്ട് മെമ്മറി വേസ്റ്റ് പഠിച്ചില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ അത് അത് ആ സ്ട്രാറ്റജി അല്ല പറഞ്ഞു വരുന്നത് മേക്ക് ടെം ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇ ദ സിഗ്നിഫിക്കൻസ് ഓഫ് അബയിങ് ഗോട്ട്സ് വേർഡ് ആൻഡ് സ്പെൻഡിംഗ് ടൈം വിത്ത് ഗാഡ് ദൈവസന്നിധി കരയണ തിമത്യോസേ നിന്റെ ബലഹീനതയെ അതിജീവിക്കാൻ ആരും വന്ന് ഹെൽപ്പ് ചെയ്യത്തില്ല അല്ലല്ലേ അപ്പൻ വന്ന് ചിലപ്പോൾ കുറച്ച് ഗ്രീക്കിൽ നിനക്ക് കുറച്ച് തത്വം പറഞ്ഞേക്കാം അമ്മ പറഞ്ഞേക്കാം മോനെ നമുക്ക് പോയി പള്ളിയിൽ യാഗം കഴിക്കാമെന്ന് പക്ഷേ കുഞ്ഞെ നീ ഇതിനേക്ക് അതിജീവിച്ചത് നിന്റെ കണ്ണുനീരി കുതിർന്ന പ്രാർത്ഥന കൊണ്ടാണ് ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്കും പറയാൻ പറ്റും ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് എനി മെരിറ്റ് ഇൻ മൈ ലൈഫ് ഓൺലി ബിക്കോസ് ഓഫ് ദ ഓഫ് ഫോർ പേരൻറ്റ്സ് ദർ വി കുഡ് കം ദ ഫാർ ഇന്നലകളിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ കണ്ണുനിരൊഴുക്കി കരഞ്ഞതുകൊണ്ട് ഇതുവരെ ഞങ്ങൾക്ക് വരാൻ പറ്റി അങ്ങനെ സാക്ഷ്യം പറയാത്ത ആരും ഇവിടെയില്ല പക്ഷേ എൻ്റെ ചോദ്യം നിങ്ങളോട് നിങ്ങളെത്ര എന്നാണ് നിങ്ങളുടെ അപ്പനും അമ്മയും കരഞ്ഞു നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി രാത്രിയിൽ കരഞ്ഞു എൻ്റെ കുഞ്ഞിനെ തുടണമേ അനുഗ്രഹിക്കണമേ കർത്താവിൻ്റെ വേലയ്ക്ക് വിളിക്കണമേ അവനൊരു ഉയർത്തി കൊടുക്കണമേ കുടുംബത്തിൻ്റെ ഭാരം നോക്കുവാൻ അവനെ സഹായിക്കണമേ ദൈവം ആ പ്രാർത്ഥന കേട്ടെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചു ഓഫ് ഗാഡ് ദൈവസനതിൽ കരഞ്ഞു വേണം നമ്മുടെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ അവർ പറയും ഞങ്ങൾക്ക് കഴിവുണ്ടല്ലോ എന്ന് കഴിവൊന്നുമില്ല ദൈവമക്കളെ നമുക്ക് ഫ്രൈസ് കടലി ഒരു റിപ്പോർട്ട് മതി നമ്മുടെ ജീവിതം താളം തെറ്റിക്കുവാൻ ഫ്രൈസ് കൊടലിയ നാം അന്ന് നേടിയെടുത്തതെല്ലാം വ്യർത്ഥമായി പോകുന്ന ഒരു കാലഘട്ടം വരും അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു ദൈവമക്കളുടെ ഏറ്റവും വലിയ ദൗത്യം പ്രാർത്ഥനയിൽ അതിജീവിക്കണം എല്ലാറ്റിനും സ്തോത്രത്തോടെ പ്രാർത്ഥിച്ചു വേണം ഇന്ന് രാത്രി ജയമെടുക്കുവാൻ കർത്താവ് എനിക്ക് ഇങ്ങനൊരു പോരായ്മേ എനിക്ക് കഴിവില്ല എനിക്ക് അറിവില്ല ഞാൻ ഇൻറ്റർവ്യൂന് കടന്നു പോകുക ഒരു ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് സഭയായി പ്രാർത്ഥിക്കും നല്ല കാര്യം പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് വ്യക്തിപരമായി ഈ വിഷയത്തെ ദൈവസന്നദിയിൽ കണ്ണുനീരിൽ കുതിർന്ന് വേണം പ്രാർത്ഥിക്കുവാൻ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അങ്ങനെ വേണം പ്രാർത്ഥിക്കുവാൻ നല്ലതാണ് അവർക്ക് നിങ്ങൾക്ക് ഇഫ് യു ആർ മണി യു കാൻ സെൻഡ് ദം ടു എനി പ്ലേസ് ആൻഡ് മേക്ക് ദം ടു സ്റ്റഡി ദ ഇൻ ദ ബെസ്റ്റ് കോളേജ് ഒരു കുഴപ്പമില്ല അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഇവരുടെ ഭാവിക്ക് വേണ്ടി നിങ്ങൾ കർത്താവിനോട് ചോദിക്കണം ഈ ലോകത്തിൽ നിങ്ങൾക്ക് എവിടെ വിളിച്ചെന്ന് പോയി ചോദിച്ചാലും അല്ലല്ലീ ഒരു സ്കാനിങ് റിപ്പോർട്ടൊക്കെ കിട്ടുന്ന കാലഘട്ടമായി എനിക്ക് മിഡിൽ ഈസ്റ്റിലെ കൾച്ചർ അറിയത്തില്ല അമേരിക്കൻ കൾച്ചർ വെച്ചാണെങ്കിൽ അല്ലെ ഈ ജെൻഡർ വരെ കറക്റ്റായിട്ട് പറയും എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ പറയും ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ ഇവിടുത്തെ എൻ്റെ അല്ലെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ അത് ജെൻഡർ എന്നൊക്കെയാണല്ലോ നമ്മൾ പറഞ്ഞിരിക്കുന്നത് വേദപുസ്തകത്തിൽ അങ്ങനെ ഒരു ചരിത്രമുണ്ട് കേട്ടോ വിസഗാക്കിൻ്റെ ഭാര്യയായ റിബേക്ക ഗർഭവതിയായപ്പോൾ റൈസ്കഡ് അമ്മാമ്മ എന്ന് അച്ഛാനോട് പറഞ്ഞു അതിൽ രാഗ പ്രശ്നമാണ് അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പോയി അവിടെ ചെന്ന് പറഞ്ഞ് ഇങ്ങനെയാണെങ്കിൽ എൻ്റെ ഗതി എന്തായി തീരും ദൈവം ഒരു സ്കാനിങ് റിപ്പോർട്ട് എടുത്ത് കൈ കൊടുത്തു രജിസ്റ്ററോട് നമുക്കറിയാവുന്ന ആ സ്കാനിങ് റിപ്പോർട്ട് ആണാണോ പെണ്ണാണോ എന്ന് വരെ അറിയത്തുള്ളൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടേ അറിയാം ഇതും തലമുറയ്ക്കൊപ്പത്തുള്ള ഭാവി വരെ ഉണ്ടോന്ന് അതിനകത്ത് രണ്ട് ജാതികളാണ് അതിൻ്റെ ഉദരത്തിനകത്ത് ഡെലിവറിക്ക് മുമ്പ് ദൈവത്തിൻ്റെ സ്കാൻ റിപ്പോർട്ട് അമ്മച്ചിയുടെ കൈ കിട്ടിയെന്ന് അബോട്ട് ദ ഫ്യൂച്ചർ ഓഫ് യുർ ചിൽഡ്രൻ കുഞ്ഞുങ്ങളുടെ ഭാവിയെക്കുറിച്ച് ദൈവത്തോട് ചോദിച്ചാട്ടെ റൈസ് കോഡിയ ബിഫോർ എൽ യു ഗെറ്റ് ഫോഴ്സ് ഗ്രേഡ് ഇത് കിട്ടണം ഈ മാർക്ക് വാങ്ങണം എ പ്ലസ് വാങ്ങണം എന്ന് പറഞ്ഞ് അവരെ ഫോഴ്സ് ചെയ്യുന്നതിന് മുമ്പ് ദൈവസനത്തിൽ മുഴങ്ങാൽ മടക്കി പറഞ്ഞിട്ട് ഇവൻ്റെ ഭാവി എന്തായിത്തീരും ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മാംസപ്പലഹിയിൽ സ്വർഗത്തിൻ്റെ പദ്ധതി അവൻ എഴുതി ചേർക്കും ഇവൻ ആരായിത്തീരും ഇവൾ ആരായിത്തീരും രണ്ട് ജാതികൾ ഉദരത്തിലുണ്ട് മൂത്തവൻ ഇളയവനെ സേവിക്കും തുടങ്ങിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി വള്ളി പുള്ളി വിടാതെ ദൈവം എഴുതി കൈത്തരുമെന്ന് റേ ഫോർ യുവർ ചിൽഡ്രൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ചാട്ട സൂസൻ നവെസ്ലിയെക്കുറിച്ച് നിങ്ങൾ കേൾക്കാറുണ്ടല്ലോ എപ്പോഴും പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആയിരുന്നു എനിക്ക് ആഴ്ച ഒരു ഏഴു ദിവസമേ ഉള്ളല്ലോ ഐ ഹാവ് തേർട്ടീൻ ചിൽഡ്രൻ അല്ലേ ഓരോ ദിവസവും ഓരോ കുഞ്ഞിന് വേണ്ടിയെങ്കിലും ഉപോസിറ്റ് പ്രാർത്ഥിപ്പാൻ ആഴ്ചയ്ക്ക് പതിമൂന്ന് ദിവസം ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ചില മിനിറ്റുകൾ ഹലിയ കുറച്ച് സമയം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിപ്പാൻ അത് ജോലി ചെയ്യുമ്പോഴായിക്കോട്ടെ ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കട്ടെ ജോലി ചെയ്യുമ്പോഴായിരിക്കട്ടെ ഹലല്ലിയ സ്പെൻഡ് സം ടൈം ടു പ്രേ അല്ലേ സോളംലി ഫോർ യുവർ ചിൽഡ്രൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിപ്പാൻ ചില സമയങ്ങൾ പ്രാർത്ഥനയിലാണ് ഹലലുയ്യ തിമത്തി ദിവസത്തിൻ്റെ പ്രതിസന്ധി അതിജീവിച്ചത് രണ്ടാമത് എങ്ങനെയാണ് തിമത്തി ദിവസം തൻ്റെയും പോരായ്മകളൊക്കെ അതിജീവിച്ചത് ഒന്ന് തിമത്തി രണ്ട് തിമത്തി ദിവസം നാലാം വാക്യം സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ വൺ വേഴ്സ് ഫോർ വായിക്കുന്നില്ലെങ്കിൽ ഞാൻ പറയാം ആ ഞാൻ പൂർവന്മാരുടെ അനുസരിച്ച് ഞാൻ അല്ലല്ല നിർമ്മല മനസാക്ഷിയുടെ ആരാധിക്കുന്ന അല്ലല്ല ദൈവത്തിൻ്റെ മുമ്പ് നിന്നുകൊണ്ട് ഞാൻ പറയുന്ന കുഞ്ഞേ ഐ എം സോ ഹാപ്പി ടു സീ യുവർ ജെനുവിൻ ഫെയ്ത്ത് നിന്റെ നിർവ്യാജ വിശ്വാസം നിമിത്തം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും നിമിത്യാവശം ഒരു ജെനുവിൻ ഫെയ്ത്ത് കപടമില്ലാത്ത കളങ്കമില്ലാത്ത അല്ലെങ്കിൽ പൊള്ളയില്ലാത്ത വിശ്വാസത്തിൻ്റെ ഉടമസ്ഥനായിരുന്നു നിമക്കളെ നമ്മുടെ വിശ്വാസമാണ് നമുക്ക് പേര് വിശ്വാസികളെന്നാണ് അല്ലേ നമ്മളെ അറിയപ്പെടുന്നതന്നെ എന്തെന്നാ പക്ഷെ നമുക്ക് ഏറ്റവും കുറവെന്താ വിശ്വാസമില്ലായ്മയാണ് സ്വത്തുമ്പോഴേക്ക് കണ്ടില്ല പണ്ട് നാട്ടിലൊക്കെ പാർക്കിലുണ്ടായിരുന്നു എവിടെ എഴുതി വെക്കും പുതിയ പെയിൻറ്റ് ഉണങ്ങിയിട്ടില്ല തൊട്ട് നോക്കരുത് എന്നാലും ആരും കാണാൻ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് തൊട്ട് നോക്കും നമുക്ക് ലോകത്തിൽ ആരെയും വിശ്വാസം ഇല്ല അങ്ങനെ ഒരു കുഴപ്പമുണ്ട് എന്നാൽ പക്ഷേ രാവിലെ നിങ്ങൾ ജോലിക്ക് പോകുന്നത് രാവിലെ ഫോൺ വിളിച്ച് ചോദിക്കാറുണ്ടോ സാറേ ഞാൻ അങ്ങോട്ട് വരണമെന്ന അവിടെ ജോലി ഉണ്ടോ എന്ന് ചോദിക്കാറില്ല പോകുമ്പോൾ വിഷമമുണ്ട് കാറിൽ കയറുന്നതിന് മുമ്പ് ഈ കാറിന് എത്ര വാറണ്ടി ഉണ്ട് ചൈനീസ് ആണോ ഇത് ഇത് അമേരിക്കൻ ഒന്നും നിങ്ങൾ നോക്കാറില്ല എന്തൊരു കോൺഫിഡൻസാണ് നമുക്ക് ഈ കാറിലൊക്കെ അല്ലേ എന്നാൽ ദൈവത്തിലുള്ള വിശ്വാസം വരുമ്പോഴോ നമ്മുടെ പറച്ചിലും ഇരിപ്പൊക്കെ കേട്ട് കഴിഞ്ഞാൽ ദൈവത്തിലൊരു വിശ്വാസം ഇല്ലാത്ത പോലെ നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് അല്ലല്ലോ വിശ്വാസത്തിന് വേണ്ടി ഇവിടെ പറയുന്നത് അത് നിന്റെ നിൻ്റെ വലിയമ്മൈസ് ലോവിസിലും അമ്മ യൂണിക്കലും ഉണ്ടെന്ന് ഓർത്ത് അത് നിന്നിലും കണ്ടതിനാൽ സ്തോത്രം ആ അമ്മച്ചിമാർക്ക് മകന് കൊടുക്കാൻ പറ്റിയ സ്വത്ത് അഞ്ചേക്കർ റബ്ബറും തോട്ടമല്ല അവർ മുറുക പിടിച്ച വിശ്വാസം ഫ്രൈസ് അല്ല എൻ്റെ മമ്മിയുടെ വിശ്വാസം എൻ്റെ പപ്പായുടെ വിശ്വാസം അവർക്ക് ദൈവവചനത്തുള്ള ആശ്രയം അതായിരിക്കട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ നിന്ന് പഠിക്കേണ്ടത് പ്രൈസ് കൊടലിയ നിങ്ങൾക്ക് അവർക്ക് അവർ ചോദിക്കുന്നതെല്ലാം വാങ്ങിക്കൊടുക്കുവാൻ നമുക്ക് ആസ്തിയുണ്ട് അതിനൊന്നും ഞാൻ കുറ്റം പറയുന്നില്ല പക്ഷെ അവരെ പഠിപ്പിക്കണം കുഞ്ഞെ മമ്മിയും ഡാഡിയും ജോലി ചെയ്ത് കാശ് കിട്ടിയാലും ഇത് അല്ലിയ ഞങ്ങളുടെ അധ്വാനമല്ല ദൈവത്തിൻ്റെ കൃപയാണെന്ന് പഠിപ്പിക്കണം

അലലിയ ഞാൻ ആരെ വിശ്വസിച്ചിന് എനിക്കറിയാം എൻ്റെ ദൈവം ആരാണെന്ന് എനിക്കറിയാം എൻ്റെ ഉടയവനെനിക്കറിയാം ക്രൈസ്ക് പ്രാർത്ഥനയുടെ ശക്തി എനിക്കറിയാം വിശ്വാസം എന്ന് പറയുന്നത് ഗോഡ് ഹാസ് ഗിവൺ മെഷർ ഓഫ് ഫെയ്ത്ത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവം തന്നിട്ടുള്ള ഒരു സ്വപ്ന വിശ്വാസം ക്രൈസ്തല റോമലേകനം പന്ത്രണ്ടാം തീയതി ഗോഡ് ഹാസ് ഗിവൺ എ മെഷർ ഓഫ് അഷ സൈസ് ഓഫ് എ മസ്റ്റാർഡ് സീഡ് അതിന് എത്ര വലുപ്പമുള്ളു നമ്മുടെ സീഡ് എന്താ നമ്മൾ ഭേദവസ്ഥയില്ലാത്ത വ്യാഖ്യാനൊക്കെ വ്യക്തിച്ച് കളയും നിറഞ്ഞ വിത്താണ് അതിനെക്കാട്ടെന്ന് പറഞ്ഞാൽ എത്രയോ ഇരുപട്ടയുണ്ട് എന്നാൽ പിന്നെ അതിൻ്റെ പേര് പറഞ്ഞു കൂടായിരുന്നു മക്കൾ ഈ കടുകുമണിയുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് നിറഞ്ഞ വിശ്വാസമല്ല അറ്റ്ലീസ്റ്റ് ഡു ഹാവ് ദാറ്റ് മച്ച് ഓഫ് ഫെയ്ത്ത് ഈ കടുക് മണിയുടെ വലിപ്പമുള്ള വിശ്വാസമെങ്കിലും നമുക്ക് ഉണ്ടോ ഇതുണ്ടെങ്കിൽ എന്തുമാറുമോ എന്ന് പറഞ്ഞേ ക്രൈസ്തലോ അതിൻ്റെ പ്രാക്ടിക്കൽ ആസ്പെക്ട് അവിടെ എഴുതിട്ടുണ്ട് യോഹനെ സോറി ലൂക്കോസ് പതിനേഴാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യം തൊട്ടാണ് ഈ പന്ത്രണ്ട് ശിഷ്യന്മാരോട് ഇങ്ങനെ നേരന്ന് വന്നിട്ട് യേശുവിൻ്റെ മുന്നിൽ വന്ന് രണ്ട് കാര്യം അവർ യേശുവിനോട് ഇതുവരെ ചോദിച്ചിട്ടുള്ളു അല്ലല്ലേ ഞങ്ങളെ ഹീലിംഗ് മിനിസ്ട്രി പഠിപ്പിക്കണമെന്നോ ഞങ്ങളെ പ്രീച്ചിങ് ഹ്യൂമിലിറ്റി എന്നെ ഇത് പഠിപ്പിക്കണമെന്നു പറഞ്ഞിട്ടില്ല ഞങ്ങൾക്ക് ഇതിനുള്ള ആരാകെ രണ്ട് രണ്ട് പ്രെയർ റിക്വസ്റ്റ് യേശുവിനോട് പറഞ്ഞിട്ടുള്ളൂ ഒന്ന് യോഹനാൽ നല്ല ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പോലെ ഞങ്ങളെ രണ്ട് ഞങ്ങളുടെ വിശ്വാസം ലൂക്കോസ് പതിനേഴ് അഞ്ച് ഇൻക്രീസ് അവർ ഫെയ്ത്ത് ഇനി അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളിറങ്ങി ഓടും അവർ അവരെന്തിനായി വിശ്വാസം വർദ്ധിപ്പിക്കാൻ ചോദിച്ചതെന്ന് അറിയാമോ ലൂക്കസ് പതിനേഴ് ഒന്ന് തൊട്ട് നാല് വരെ പത്രോസം എന്ന് ചോദിച്ചു കർത്താവെ സഹോദരം പിഴച്ചാൽ എത്ര വട്ടം ക്ഷമിക്കണം ഏഴ് ഏഴ് മതിയോ അപ്പോൾ കർത്താവ് പറഞ്ഞു നീ നീന്താ കുറയ്ക്കുന്ന ഏഴല്ല അത് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്ക് ഭൂതത്തെ ഇറക്കാനുള്ള വിശ്വാസമുണ്ട് രോഗിയെ സൗഖ്യമാക്കാനുള്ള വിശ്വാസമുണ്ട് എന്തൊരു മിടുക്കന്മാരെന്നറിയാമോ ഏ ഇവരുടെ കൂടെ പരസ്യത്തിന് വരാത്ത ആരാണ്ടർ എന്ന് നോക്കി പറഞ്ഞ് ഞങ്ങൾ ആകാശത്തുനിന്ന് എന്ത് കോൺഫിഡൻസ് ഉണ്ടായിട്ട് അവർ യേശുനോട് ഒന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് എന്ത് ഇറങ്ങും തീയിറങ്ങുമെന്ന് അറിയാം പക്ഷേ സഹോദരനോട് ക്ഷമിക്കാൻ പറ്റത്തില്ല അതിനുള്ള വിശ്വാസം വേണമെന്നാണ് തരുന്നത് ഏ മക്കളെ രോഗശാന്തിയും ഭൂതശാന്തിയും കണ്ടൊന്നും തുള്ളരുതേ കൂട്ടു സഹോദരനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം അല്പവിശ്വാസമാണ് ഇൻക്രീസ് അവർ ഫെയ്ത്ത് അതെങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നത് അതിന് താഴോട്ടുണ്ട് വിജിന് അതിൻ്റെ അടുത്ത ഏഴ് എട്ട് ഒമ്പത് വാക്യം വായിച്ചാൽ അറിയാൻ പറ്റും നിങ്ങൾക്ക് യജമാനൊരു ദാസന ഉണ്ടാകുന്ന ഇരിക്കട്ടെ അവൻ വയലിൽ ജോലി വൈകുന്നോളം ചെയ്യുന്നു തിരിച്ചു വരുമ്പോൾ അവൻ യജമാനൻ മെഷിന്നിരിക്കുന്നത് കാണുമ്പോൾ അവൻ കയറിയിരുന്നു ഡൈനിങ് ടേബിൾ ഇരിക്കത്തില്ല പിന്നെന്ത് ചെയ്യും എഗൈൻ ഹീ വിൽ ട്രൈ അൻ ഓപ്പർച്യൂണിറ്റി ടു സെർവ് ദ മാസ്റ്റർ വീണ്ടും യജമാനെ ശിശ്രുടിപ്പൻ അവസരം നോക്കും അവസാനം അതും ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ വയലിൽ അധ്വാനം വേർത്ത് കുളിച്ചാൽ വരുന്നത് വന്നിട്ട് ആഹാരം കഴിച്ചിട്ടില്ല അവനന്നെ റൈറ്റ് ഉണ്ട് പക്ഷേ യജമാനനെ എല്ലാം ശിശ്രുടിച്ചിട്ട് പിന്നെ ആഹാരം കഴിച്ചുകൊണ്ട് അവൻ പറയുന്നൊരു പദമുണ്ട് ഞാൻ അപ്രയോജന ചെയ്യേണ്ടത് മാത്രമേ ഇത് ആ സിമ്പിൾ പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രീസിങ് ദ ഫെയ്ത്ത് വിശ്വാസം വർദ്ധിപ്പിക്കുന്ന തത്വം എന്ന് പറയുന്നത് അല്ലല്ല എന്ത് ചെയ്താലും അല്ലല്ല എൻ്റെ കടപ്പാട് മാത്രമേ ഉള്ളൂ ഞാൻ ഓവറായിട്ടൊന്നും ചെയ്തിട്ടില്ല അവിടെ വിശ്വാസം വർദ്ധിക്കുന്നത് ഞാനങ്ങ് ഒത്തിരി അധ്വാനിച്ചു ഞാനങ്ങോടി ഞാൻ കാരണം ഇത് എന്ന് പറഞ്ഞ് അഭിമാനിക്കാതെ ഇതൊക്കെ ചെയ്യേണ്ട കടപ്പാട് മാത്രമേ ഇന്നും അയോഗ്യൻ മാത്രമേ ഉള്ളൂ എൻ്റെ ഈ അമ്പത് വയസ്സുകൊണ്ട് അറുപത് വയസ്സുകൊണ്ട് എഴുപത് വയസ്സുകൊണ്ട് ദൈവത്തിൻ്റെ സ്വപ്നത്തിനൊത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന കുറ്റബോധത്തോടെ ഇനിയും ഓടാനുള്ള ഇനിയും പാടാനുള്ള ഇനിയും പ്രാർത്ഥിക്കാനുള്ള ഒരാവേശം അകത്ത് വരുന്നതാണ് വിശ്വാസം വർദ്ധിപ്പിക്കുന്നത് മൗണ്ടൻ സൈസ് എന്താ പ്രോബ്ലം വിശ്വാസം അങ്ങോട്ട് വർദ്ധിപ്പിച്ച് കഴിയുമ്പോൾ എൻ്റെ ഇക്വേഷൻ മാറും മോമെൻറ്റ് യു ആർ ട്രൈങ് ടു മേക്ക് യുവർ ഫെയ്ത്ത് ഇൻക്രീസ് എൻ്റെ വിശ്വാസം അനുസരിച്ച് നിങ്ങളുടെ വിശ്വാസം മലയോളവും അവസാനം പ്രശ്നം കടുക് മണിയോളവും എത്തുമ്പോൾ കൈകൊണ്ട് അങ്ങ് എടുത്ത് കളയാൻ പറ്റും ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ ഐ ട്രസ്റ്റ് ഇൻ ദ ലോഡ് പൂർണ്ണ ഹൃദയത്തോടെ യഹോവിൽ ആശ്രയിക്കുന്നു സ്വന്തം വിവേകത്തിൽ ഞാൻ ഊന്നത്തില്ല യഹോവിൽ എല്ലാ ആശ്രയിക്കുന്നു പൂർണ്ണ ആശ്രയം ദൈവത്തിലായിരിക്കുകയാണ് അവിടെയാണ് മലകളും കാട്ടത്തികളും വേരോടെ പറഞ്ഞു പോകുന്നത് ഇവിടെ തിമത്തിയോസ് തൻ്റെ പ്രതിസന്ധികളെ അതിജീവിച്ചത് നിർവ്യാജ വിശ്വാസത്താല കളങ്കമില്ലാത്ത കപടമില്ലാത്ത വാഗുണ്ടെന്ന് പറയുകയും പ്രവർത്തിക്കുമ്പോൾ വേറൊന്നും ചെയ്യുന്ന വിശ്വാസത്തിലല്ലെന്ന് ഫ്രൈസ്തലോടല്ല ഇന്ന് രാത്രി രാവിലെ അങ്ങനെ ഒരു ആഴമേറി ദൈവാശ്രയത്തിലേക്ക് ദൈവസഭ മടങ്ങി വരട്ടെ നമ്മുടെ പിതാക്കന്മാരൊക്കെ ദൈവത്തിൽ വിശ്വസിച്ച വിശ്വാസം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ ഒന്നാം തലമുറ രണ്ടാം തലമുറയൊക്കെ വിശ്വാസമുള്ളവരുണ്ടല്ലോ എന്തോ ഒരു ധൈര്യമായിരുന്നു അവർക്കല്ലേ പാമ്പ് കടിച്ചാലൊക്കെ പ്രാർത്ഥിക്കുന്നത് പ്രൈസ്തലോടെ നമ്മുടെ ഡയറക്റ്റ് ഉള്ളത് കൊണ്ട് ആദ്യമേ ഡോക്ടറെ ഇപ്പം പ്രാർത്ഥിച്ചാണല്ലോ അപ്പം ബൈബിളിൽ ഒരു വാക്യമുണ്ട് പ്രൈസ്തലോട് അല്ല തെരുത് ഞാനും ഭാഷയാണ് പറയുന്നത് നിങ്ങൾ ഒരുവൻ രോഗിയാണെങ്കിൽ ആ വിശ്വാസത്തിൽ പറഞ്ഞാട്ടെ ലൈവ് പോകുന്നുണ്ട് ലൈവ് പോകുന്നുണ്ട് കുഴപ്പമില്ല ആ നിങ്ങളൊരുവന് പിന്നെ രോഗിയാണെങ്കിൽ മൂപ്പനെ ഫോൺ ചെയ്യുമ്പോൾ മൂപ്പൻ മൂപ്പനായിശൂല്ല അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തോടെ ഈ പറയുന്നത് നമ്മൾ എങ്ങനെ വിളിക്കാൻ പറ്റും എൻ്റെ പിതാവ് ഞാൻ പറഞ്ഞല്ലോ എടുക്കാത്ത കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പം മരുന്നില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല കലം മാറി ഞാൻ തെറ്റാണെന്ന് ശരിയാണോന്നല്ല പറയുന്നത് കുടുംബത്തിലെല്ലാം ഡോക്ടർമാർ നേഴ്സുമാരുടെ എണ്ണം പെരിയ വരിക അതൊന്നും തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ് ദൈവാശ്രയത്തിന് മുകളിൽ വെക്കുന്ന വേറെ എന്തെങ്കിലും ആശ്രയം ഉണ്ടോ എന്ന് ഫ്രൈസ്തലാണ് ഒരാവശ്യം വരുമ്പോൾ നമ്മുടെ റീസോഴ്സസ് ആണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതോ ദൈവത്തിലുള്ള ബന്ധമാണോ ഹലുയ്യ ശരീരത്തിന്റെ രഹലിൽ ദമനികളിൽ കൂടി രക്തം പ്രവഹിക്കുമ്പോൾ അതിൽ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ തലയിലെ മുടിയുടെ എണ്ണം അറിയുന്നവന് മാത്രമേ അതിൻ്റെ പ്രവർത്തനക്ഷമതയെ അറിയത്തുള്ള വെളിപ്പാടുണ്ടായിരിക്കണം ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ദ എബിലിറ്റി ഓഫ് ദ ഡോക്ടർ ദ നഴ്സ് ഓർഡർ ട്രീറ്റ്മെന്റ് ഫസിലിറ്റി ഓഫ് ദ ഹോസ്പിറ്റൽ അതല്ല സംഭവിച്ചത് സ്വർഗത്തിലെ ദൈവം പോകട്ടെ എന്ന് പറയുന്നത് കൊണ്ട് മാത്രമാ ഈ ഞരമ്പുകളിൽ കൂടി ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഉദരത്തിൽ ചെന്ന് ദഹനമായി മാറുന്ന പോലെ അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളും നമ്മിൽ വർക്ക് ചെയ്യുന്നത് ദൈവ കൃപ ആ വെളിപ്പാടിലേക്ക് മടങ്ങി വരണം നിർവ്യാജ വിശ്വാസമാണ് തന്റെ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ തന്നെ സഹായിച്ചത് മൂന്നാമത് തൻ്റെ പ്രതിസന്ധിയുടെ മേൽ താൻ ജയമെടുത്തത് രണ്ട് തിമത്തി ഹോസ് തന്നെ ഒന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യമാണ് അപ്പോസ് ഞാൻ ബൗലോസിനോട് പറയാണ് കുഞ്ഞെ അല്ല മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ അല്ലെങ്കിൽ എൻ്റെ കൈവെപ്പിനാൽ നിനക്ക് ലഭിച്ച കൃപാവരത്തെ നീന്തിയണം ജ്വലിപ്പിക്കണം യൂണിറ്റ് ഫാൻ ഇൻ ് ഫ്ലെയിം ദ സ്പിരിച്വൽ ഗിഫ്റ്റ് എന്ന ഫാൻ ഇൻ ് ഫ്ലെയിം ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ യൂണിറ്റ് പറഞ്ഞിട്ട് കിൻഡിലെന്നോ എന്നൊക്കെ പറയുന്നാലും ആ ഫാനിൻ്റെ ഫ്ലെയിം എന്ന് പറയുന്ന ഒരു വളരെ വലിയ വ്യത്യസ്തമായ ഒരു ആശയമാണ് സ്റ്റിറപ്പ് എന്നൊക്കെ പറയുന്നത് അതേ ഈ ആശയത്തിൻ്റെ അല്പം കൂടെ സൂപ്പർലേറ്റീവാണ് റേറ്റീവ് ആണ് ഒരു കലല്ലേ കൊല്ലൻ്റെ ആലയിൽ ഇരിക്കുന്ന കനൽ കഷ്ണം ചക്രം കറക്കി ഊതി കത്തിക്കുന്നത് പോലെ അപ്പം നീ എന്തോ എങ്ങനെയുള്ള മനുഷ്യനാ യു ആർ എ മാൻ ഫീൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് ആത്മനിർഭമുള്ള മനുഷ്യനാ നിനക്കെന്തുകൊണ്ട് കൃപാവരും ഉണ്ട് പക്ഷേ ഇത് ജയിക്കണം നീ അതിനെ ഒന്ന് കത്തിക്കണമെന്ന് ക്രൈസ്തലോട് ഇന്ന് രാവിലെ ദൈവസഭ കത്തു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൃപാവരത്തെ നാം ജ്വലിപ്പിക്കണം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്വപ്നം അങ്ങനെ ആയി മാറട്ടെ മോർ ദാൻ ദ പ്രോഗ്രാംസ് ആൻഡ് സ്ട്രാറ്റജീസ് ദ ചർച്ചീസ് പ്ലാൻ ഇൻ ടു ഹാവ് ഫോർ ദ ട്വൻറ്റി ട്വൻറ്റി ഫോർ വി ഹാവ് എൻ അംബിഷൻ ആൻഡ് ഗോൾ ദാറ്റ് വി വാണ്ട് ടു ഫാൻ ഇൻ ടു ഫ്ലെയിം ദ സ്പിരിച്വൽ ഗിഫ്റ്റ് ദൈവസഭയുടെ ഒരു സ്വപ്നമായി മാറട്ടെ ഈ വർഷത്തെ ഞങ്ങളുടെ സ്ട്രാറ്റജി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം അഭിഷേകം പ്രാപിക്കണം അങ്ങനെ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ വർഷത്തെ ഞങ്ങളുടെ സ്ട്രാറ്റജി ഞങ്ങൾ ഉപസിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ചിൽഡ്രൻ ഷുഡ് ബി ഹേബിൾ ടു സ്കിപ്പ് വൺ മീൽ ആൻഡ് ഫാസ്റ്റ് വിത്ത് അസ് ഒരു നേരത്തെ ഭക്ഷണം മെടിഞ്ഞ് ഒരു ചടങ്ങിന് വേണ്ടിയല്ല ഞാനീ പറയുന്നത് ദൈവസഭ എന്താണ് ദൈവസഭയുടെ പ്രമാണം എന്താണ് ദൈവവചനത്തിൻ്റെ ആഴം എന്താണെന്ന് വളർന്നു വരുന്ന തലമുറ ഗ്രഹിക്കട്ടെ അങ്ങനെ ഗ്രഹിച്ചാൽ ഹീലും പെട്ടകത്തിൽ തേച്ച പെട്ടകത്തിൽ കുഞ്ഞിനെ കിടത്തിയാൽ ഒരു വലിയ ഉപകാരമുണ്ട് കേട്ടോ പ്രൈസിലോടെ നമുക്കൊരു മൂന്ന് മാസം അല്ലെങ്കിൽ അമേരിക്കയിലെ സിസ്റ്റം പറഞ്ഞൊരു പതിനാറ് വയസ്സ് വരെയൊക്കെ നമ്മുടെ കൺട്രോളിൽ കിട്ടത്തു ഇവിടെ അത്ര കരുതരുത് നിങ്ങൾ ഒരു പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോൾ ഇവരെ കോളേജിലൊക്കെ മറ്റു രാജ്യത്തൊക്കെ കൊണ്ടുവണ്ടവരാണ് പിന്നെ ദേ ആർ എല്ലാ ഫ്രീ ആണ് ഡാഡി മമ്മി മമ്മീന്നൊക്കെ ഫോൺ ചെയ്തേക്കും പക്ഷേ ദേ ആർ ഫ്രീ ബേഡ്സ് പക്ഷേ മൂന്ന് മാസം കഴിയുമ്പോൾ കീലും പശിയും തേച്ച വെള്ള പട്ടക്കത്തിൽ കിടത്തി നീല നീലനദിയിൽ ചീങ്കണ്ണികളുള്ള നദിയിൽ ഒടുക്കി വിട്ടാലും അവൻ കറങ്ങി തിരിഞ്ഞ് ഉപദേശിയായിട്ട് വീട്ടുവരും അത്ര വിശ്വാസമുണ്ട് കാലം നാൽപ്പത് വർഷം കഴിഞ്ഞാണെങ്കിലും ഇസ്രയേലിൻ്റെ നായകനായി അവൻ മടങ്ങി വരണമെങ്കിൽ വെള്ളം കയറാത്ത പെട്ടകത്തിൽ തലമുറയെ കിടത്തുവാനുള്ള തീരുമാനം എടുത്തോളണം അല്ലല്ലയ്യ ഞാൻ കാരണം ഒരു അശുദ്ധി ഇതിനകത്ത് കയറത്തില്ല മിസ്രയേലിൻ്റെ ആധിപത്യങ്ങൾ ഈ പെട്ടകത്തിനകത്ത് കയറാതെ വചനവും ആത്മാവും കൊടുത്ത് ഞാൻ ഇവനെ വളർത്തും ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളുള്ള മാതാക്കൾ അത് ജ്വലിപ്പിച്ചാട്ട് ഹലേ അടുത്ത പ്രവാചകനെ തപ്പി പോകാതെ നിന്റെ കുടുംബത്തിനകത്ത് സഹോദരി നീ പ്രവചിച്ചു തുടങ്ങുക ദൈവദാസ സ്പീക്ക് ദ വേർഡ് ഓഫ് ഗോഡ് ബോൾഡ്ലി അതായിരിക്കട്ടെ പ്രവചന വരം ഇന്ന് മകൽക്കാലം കുഞ്ഞിന്റെ തലയിൽ കൈവച്ച് യു ബിഗിൻ ടു പ്രൊഫസായി നിങ്ങൾ പ്രവചിച്ചു തുടങ്ങണം ഇവനെ ഹോബയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങളുടെ കുഞ്ഞിനെ മാർവോട് ചേർത്ത് പിടിച്ച് നിങ്ങളുടെ മകളെ മാർവോട് ചേർത്ത് പിടിച്ച് ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് ഉദരത്തിൽ കരം വെച്ച് ഭാര്യയും ഭർത്താവും കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ന് പകൽ പരിശുദ്ധാത്മാവി ലൂത് പറയുന്നു ദൈവസഭ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ട് ഞങ്ങൾ ഞങ്ങളുടെ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുന്ന ദിവസങ്ങളാ എൻ്റെ ശരീരം ബലഹീനമാണ് എൻ്റെ കൾച്ചറിന് പ്രോബ്ലമുണ്ട് എൻ്റെ ലാംഗ്വേജിന് പ്രോബ്ലമുണ്ട് എൻ്റെ പ്രതിസന്ധികളുണ്ട് ക്ഷീണമുണ്ട് എനിക്ക് ഭയമുണ്ട് പക്ഷേ ഇന്ന് പകൽക്കാൽ ഞങ്ങൾ ആത്മാവിൽ അതിനെ ജയിക്കാൻ പോകുക ശബ്ദരാധകന എത്ര പേർക്ക് സന്തോഷമുണ്ട് ഇന്ന് പകൽ കാലം ആത്മാ നിറവുള്ളവൻ കരുത്തുള്ളവനാ ആത്മാവിൽ നിറഞ്ഞവർ കരുത്തുള്ളവനാ ഫയത്തെ തോൽപ്പിക്കുന്ന ഒരു നിറവ് ഭീതിയെ തോൽപ്പിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് പകൽ ദൈവസഭയിൽ വ്യാപരിക്കട്ടെ ദൈവസഭയെ ആത്മാവിൽ ആരാധിക്കുന്ന സഭയാണ് പ്ലേസ് അല്ല ദാസൻ പറഞ്ഞാൽ ഞങ്ങൾ ആരും ഒന്നും പറയണ്ട നിങ്ങൾ സ്വാതന്ത്ര്യമായിട്ട് ദൈവത്തെ ആരാധിക്കണമെന്ന് അല്ല വേറെ ദർ ഈസ് സ്പിരിറ്റ് ദർ ഈസ് ഫ്രീഡം എവിടെ ആത്മാവുണ്ട് അവിടെ എന്തുണ്ട് സ്വാതന്ത്ര്യമുണ്ട് ദൈവ ഒരു റെസ്ട്രിക്ഷനും ഇല്ല ഈ രാജ്യത്ത് ഇത്രയും സ്വാതന്ത്ര്യം ദൈവം തന്നുവല്ലോ അത് ഓർത്ത് കർത്താവ് നന്ദി പറഞ്ഞാട്ടെ മറ്റ് മിഡിൽ ഈസ്റ്റിൻ്റെ അത് എന്തിനേറെ പറയും നമ്മുടെ സ്വന്തം രാജ്യത്ത് നോർത്ത് ഇന്ത്യയിൽ പോലും അല്ല അല്ലേ ഐ ബി സിറ്റ് ഓൾ മറ്റേ ഈ സ്റ്റേറ്റ് എവിരി വയ്യർ ഈ പോകുന്ന സ്ഥലത്തൊന്നും പരസ്യമായി പ്രസംഗിക്കാൻ നിവൃത്തിയില്ലാത്ത സ്ഥലങ്ങളുണ്ട് ഇവിടെ ഇത്ര സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കാൻ പറ്റിയാൽ വാതിലുകൾ അടയുന്നതിന് മുമ്പ് റേഷനാധകന എന്നിവ കേൾക്കാൻ ലഭിച്ച ഈ അവസരം തക്കത്തെ പ്രയോജനപ്പെടുത്തിയാട്ട് മേക്ക് യൂസ് ഓഫ് എവ്രി ഓപ്പർച്യൂണിറ്റി ലഭിച്ച അവസരങ്ങൾ ഹലലിയ റെഡ്ഡിം ദ ടൈം ഹലിയ സമയം തക്കത്തിൽ ഉപയോഗിച്ചാട്ട് വെള്ളിയാഴ്ച വരുമ്പോൾ ഓളല്ലിയ ആവോളം കയ്യടിക്കാമോ അത്രയും കയ്യടിച്ചാട്ട് ഉച്ചത്തിൽ അലറിക്കറിയാമോ അത്രയും അലറിക്കരഞ്ഞാട്ട് ഹലലിയ പരിസരം മറന്ന് തുള്ളി ചാടി നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്ന കാലഘട്ടമായി ദൈവസഭ മാറട്ടെ മങ്ങിപ്പോയ മങ്ങിപ്പോയ ആത്മവ്യാപാരത്തെ ഒരിക്കൽ കൂടെ ആളി ആളിക്കത്തിച്ചാട്ട് നിങ്ങൾ രോഗത്തിന്റെ പേര് പറഞ്ഞാണോ കൈ അടിക്കാത്തത് ക്രൈസ്തലോടല്ല കൈ അടിക്കണോ നിർബന്ധം അതിനെക്കുറിച്ച് കുറിച്ച് എനിക്കറിയത്തില്ല ഞാൻ വളർന്നതും കേട്ടതുമായ അല്ല ലീയ ആത്മീയ സംസ്കാരം പെന്തിക്കോസിന്റെ സംസ്കാരത്തിന്റെ ചുറ്റുവട്ടത്തിൽ നിന്ന് സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ശരീരത്തിന്റെ ബലഹീനതയാണോ ആ ബലഹീനത വെച്ചാൽ കൈയടിച്ചു ഹലലുയ്യ നിന്ന കേട്ടിട്ടാണോ മനസ്സുമടുത്തിരിക്കുന്നത് അതങ്ങ് വെച്ചു കൈയടിച്ചോ ഇന്ന് പുകൽക്കാലം അകത്തൊരു ശക്തി വരും അല്ല അല്ലെ പടക്കുതിരയെ പോലെ വീണ്ടും നിങ്ങൾ പായും പ്രൈസ്ത കാരണം അതിനുള്ള മരുന്ന് ദൈവത്തിന്റെ പക്കലുള്ള ദൈവദാസ ഹാല ഏലിയാവ് ലിയാവ് ചൂരച്ചെടിയുടെ കീഴിൽ നിങ്ങൾക്ക് ഈ അറിയാവുന്നൊക്കെ പറയുമ്പോൾ സന്തോഷമല്ലേ ലക്ഷ്യം വ്യത്യസ്തമായി ഞാൻ പരിശുദ്ധമാതിൽ ദൂർ പറയുന്നു ചൂരച്ചെടിയുടെ കീഴിൽ കിടന്ന് മരിക്കാൻ കൊതിക്കുമ്പോൾ വേണമെങ്കിൽ കാക്കയെ വിട്ട് വിട്ടെന്ത് കൊടുക്കാം അപ്പം കൊടുക്കാം ഇറച്ചിയും കൊടുക്കാം പക്ഷേ ആ ഈ പ്രശ്നത്തിന് അത് പരിഹാരമല്ല ആഹാബിൻ്റെ മുമ്പിൽ പ്രസംഗം കഴിയുമ്പോൾ കാക്ക കൊടുക്കുന്ന ഈ അപ്പവും ഇറച്ചിയും കൊണ്ട് വയറ് നിറയ്ക്കാം അല്ലെങ്കിൽ തൻ മൂന്ന് വർഷം താമസിച്ച വിധവയുടെ വീട്ടിലെ മകൻ ഇപ്പോൾ വലുതായിട്ടുണ്ടല്ലോ അവൻ അവിടെ മാവുണ്ടല്ലോ ദോഷം ഉണ്ടാക്കി കൊടുത്താൽ പോരെ പക്ഷേ അവൻ വന്നാൽ തീരുന്ന പ്രശ്നമല്ല ഇത് ഇന്നത്തെ പ്രതിസന്ധിക്ക് മനുഷ്യൻ്റെ കൈ തൊടാത്ത അട വേണം ക്രൈസ്തലോ ഒരു മനുഷ്യൻ്റെ അടുക്കളയിൽ ചുടാത്ത അപ്പം നിനക്ക് വേണ്ടി സ്വർഗത്തിൻ്റെ അടയുമായി നിൻ്റെ അതിരത്തിൽ വെച്ചുകൊടുക്കുവാൻ അവിടുത്തെ വെള്ളവുമായി ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ അറിയാമെങ്കിൽ ഇന്ന് പകൽക്കാലം നിൻ്റെ ബലഹീനതയെ അറിയുന്ന ദൈവം നീ കിടക്കുന്ന സ്ഥലം അറിയുന്ന ദൈവം നീ ഇരുന്നു പോയ സാഹചര്യം അറിയാം നീ പറഞ്ഞ നിരാശ അറിയുന്ന ദൈവം നിന്റെ ആദരത്തി വെക്കേണ്ട അട ഏതാണെന്ന് ദൈവത്തിനറിയാം ആ വചനം ആ ദൂത്സ് നെയംബല ദൈവവചനത്തിന്റെ ശുശ്രൂഷകൻ എന്ന അധികാരത്തിൽ ഞാൻ പറയുന്നു ഐ ക്യാൻ സീ ദാറ്റ് ഐ കൻ ഫീൽ ദാറ്റ് വെൻ ഐ പ്രീച്ച് കിയർ ഇവിടെ പ്രസംഗിക്കുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യാൻ പറ്റും രണ്ട് റിപ്പോർട്ടുകളാണ് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിലുള്ളത് ഒന്ന് ഇസബേൽ എഴുതി തയ്യാറാക്കി തന്നിരിക്കുന്ന ടുമോറോ ബൈ ദിസ് ടൈം വിത്തിൻ ട്വൻറ്റി ഫോർ അവേഴ്സ് നാളെ ഈ നേരത്തിനകം ഒരു തല നിനക്ക് ഇനി ഉണ്ടാകുകയില്ല അർത്ഥം ഇനി നീ പ്രവചിക്കത്തില്ല ഇനി നീ പാടത്തില്ല ഇനി ഒരു പ്രാവശ്യം കൂടെ കർമ്മയിൽ നീ കയറത്തില്ല ഒരു പ്രാവശ്യം കൂടെ ബാലിനെ നീ വെല്ലുവിളിക്കത്തില്ല എന്ന് പറയുന്ന ഒരു രേഖ ഇപ്പുറത്ത് ട്വൻറ്റി ഫോർ ബൈ ട്വൻറ്റി ഫോർ അവേഴ്സ് അതിൻ്റെ അപ്പുറത്ത് ഐ സി ആൻ ഓവർ റൈറ്റിംഗ് ഇന്ന് പകൽ ഞാനൊരു തിരുത്തി ഞാൻ കാണുന്നു അത് ദൈവത്തിൻ്റെ കൈയ്യൊപ്പുള്ളതാണ് അല്ലല്ലോ ഏറിയ ദൂരം ഏറിയ ദൂരം ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ടിനെ ഇന്ന് പകൽ ദൈവം തിരുത്തി എഴുന്നത് ഞാൻ കാണുന്നു ഏറിയ ദൂരം മുപ്പത് ദിവസത്തെ അവധികളെ വെട്ടിമാറ്റിയിട്ട് ഏറിയ ദൂരമെന്ന ഒരു ശബ്ദം അതിൻ്റെ അതിൻ്റെ അളവ് എനിക്കറിയത്തില്ല അത് നൂറോ അമ്പതോ ആയിരമോ നാളെയോ ആയിക്കൊള്ളട്ടെ പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു ദ ജേർണി ടു ഫാർ ഫോർ യു ദ ജേർണി ടു ഗ്രേറ്റ് ഫോർ യു ഏറിയ ദൂരം അത് നിന്റെ കുടുംബത്തിൻ്റെ അനുഭവമാണെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ സ്ത്രോത്രം ചെയ്തോ ഹാലോയ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഡോക്ടേഴ്സ് ആറുമാസം അഞ്ചു മാസം അല്ല ഒരു വർഷം ജീവിതത്തിലെ പ്രതിസന്ധികൾ ഞാൻ വിശദീകരിക്കുന്നില്ല ഇനി നീ പ്രസംഗിക്കത്തിൽ ഇനി പാടത്തില്ല ഇനി ഒരു പ്രാവശ്യം പോലും സഞ്ചരിക്കത്തില്ല പിശാജിൻ്റെ പദ്ധതികളെ വലിച്ചു കയറുന്ന ശബ്ദം ഞാൻ ആത്മാവിൽ കേട്ടു ദൈവം പറഞ്ഞു ഏറിയ ദൂരം ഏറിയ ദൂരം എത്രയാണെന്ന് എനിക്കറിയത്തില്ല ഇന്നാണെങ്കിൽ അവസാനം താങ്ക് യു ജീസസ് പക്ഷേ ഏറിയ ദൂരം എന്ന വാചകം അത് വചനമായി വെളിപ്പാടായി ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ ഇരുമ്പെടുത്താണി കൊണ്ട് കൊത്തിവെച്ചപ്പോൾ ഇന്നും അത് ചെവിക്കകത്ത് മുഴങ്ങുന്നോ മനുഷ്യനെഴുതിയ പരിമിതികളെ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ആത്മാവ് നടത്തുന്ന രാത്രിയാണ് പകൽക്കാലമാണ് എത്ര പേര് സ്തോത്രം പറയും ചില മെഡിക്കൽ റിപ്പോർട്ടുകൾ ഇന്ന് പകൽ യേശുവിൻ്റെ നാമത്തിൽ ഓവർടേക്ക് ചെയ്യുന്ന പകലാകട്ടെ യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ രോഗ കെട്ടുകൾ അഴിഞ്ഞുമാറട്ടെ റിലീസ് പീപ്പിൾ സ്തോത്രം 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 ദൈവദാസ ദൈവദാസി ഏത് മരുഭൂമിയിൽ നീ മരിക്കുമെന്ന് പറഞ്ഞോ തിരിച്ചു അതേ മരുഭൂമിയിൽ കൂടി ഓടുന്ന ഏലിയാവ് മൂന്ന് പേരെ അഭിഷേകം ചെയ്തു ഷാഫാത്തിന്റെ മകനായ ഏലിശയെ അല്ലെങ്കിൽ ഏഹുവിനെ ിയ ഒക്കെ അഭിഷേകം ചെയ്യുവാൻ ദൈവം ഈ കരങ്ങളെ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് ആദരം കൊണ്ട് ഇനി നീ പാടും മതി എന്ന് പറഞ്ഞ് ആദരം കൊണ്ട് ഇനി നീ പ്രസംഗിക്കന്ന് ഇനി നീ ഓടുവെന്ന് ഇത് അവസാനം അവസാനമെന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടെടുത്ത് ഇന്നു പകൽ ആത്മാവിൽ ഒരു പുത്ത് ആരംഭം കുറിക്കുവാൻ താങ്ക് യു ഐ കൻ സീ ദൈറ്റിൻ ദൈവം ഇത് തിരുത്തി എഴുതാൻ പോകുക ആമാൻ്റെ രേഖകളെ ദൈവം തിരുത്തി എഴുതിയില്ലേ മുപ്പത് ദിവസം ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ലെന്ന് കലണ്ടർ മടക്കി വെച്ച എസ്തേറിന് വേണ്ടി ഇരുപത്തേഴ് ദിവസത്തെ വെട്ടിക്കുറച്ച ദൈവമല്ലേ നമ്മുടെ ദൈവമെങ്കിൽ ഇന്ന് പകൽക്കാലം ഏത് പ്രശ്നമാണെങ്കിൽ ഇന്ന് പകൽക്കാലം എന്തോ എനിക്കറിയത്തില്ല ഞാൻ പറയാമെന്നല്ലേ ഇപ്പോൾ പറയുന്നത് പക്ഷേ പരിശുദ്ധമെന്ന് പറയുന്നു നിൻ്റെ ചില അവധികൾ സ്വർഗം വെട്ടിത്തിരുത്താൻ പോകുക വാട്ടർ ഇറ്റ് മേ ബി വാട്ടർ റിറ്റ് മേ ബി അല്ലേ ഇറ്റ് മേ ബി ഫിനാൻഷ്യൽ പ്രോബ്ലം സ്പിരിച്വൽ ആസ്പെക്ട് ഫിസിക്കൽ ഫീലിംഗ് വാട്ടർ ഇറ്റ് മേ ബി ചില ആവുധികളെ ദൈവം തിരുത്തി എഴുതുന്ന പകലാണ് ബി ഫ്ലെയിം കൃപാവരം ജ്വലിപ്പിച്ചാട്ടെന്ന് അധികാരം ജ്വലിപ്പിച്ചാട്ടെ വിശ്വാസത്തോടെ പ്രാർത്ഥനയ്ക്ക് മൂർച്ച കൂടട്ടെ ദർശനം വീണ്ടും കത്തട്ടെ ഹാലലൂയ്യ ഇത്രയും പ്രതിസന്ധിയുള്ളൊരു കൊച്ചു മനുഷ്യൻ ശരീരം ബലഹീനമാണ് ഹലീയ സാംസ്കാരിക പ്രതിസന്ധികൾ തൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും പ്രൈസ്തലോ അലലിയ ഭയവും ഭീരുത്തമുള്ളവരാണെങ്കിലും ആത്മാവിൽ ജ്വലിപ്പിക്കാൻ തീരുമാനിച്ച് കൃപാവരത്തെ ഹാലലൂയ്യ ഒരിക്കൽ കത്തിയത് ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് കയറി വന്നുകൊണ്ടൊന്നും ചോർന്നു പോകരുത് ഇവിടെ വെച്ച് കർത്താവിനെ കണ്ടുമുട്ടിയവരാണെങ്കിൽ നിറഞ്ഞ ആത്മീക ജീവിതം അലലീയ ഈ ബഹറിലുള്ള അസംബ്ലി സമൂഹത്തോട് പറയുവാൻ ഉള്ള ഒരു സന്ദേശം ഇതാണ് വരും ദിവസങ്ങളിൽ ആരും നിങ്ങളെ പ്രേരിപ്പിക്കാതെ ആത്മാവിൻ്റെ അഗ്നി ഇവിടെ കത്തണം ചില ആഴ്ചകളിൽ ദൈവദാസൻ പ്രസംഗിക്കേണ്ടി വരത്തില്ല ചില പ്രോഗ്രാമുകൾ പാട്ടുകാർക്ക് പാടാൻ പോലും അവസരം വെക്കത്തില്ല ഐ ഹാവ് എക്സ്പീരിയൻസ് ഇൻ മൈ ചർച്ച് യു ക്യാൻ വാച്ച് ഓൺ ഓൺലൈൻ അല്ല അവിടെ അവിടുണ്ടല്ലിയ കർത്തൃമേഷൻ നടക്കുമ്പോൾ പിന്നെ രണ്ടര മണിക്കൂർ നിർത്താതെ ആരാധിച്ചിട്ടുണ്ട് പ്രൈസ് ലീയാ ഇംഗ്ലീഷ് സോങ്സ് കല് കട്ടിയേണ്ടി വന്നിട്ടുണ്ട് പ്രസംഗം നിർത്തേണ്ടി വന്നിട്ടുണ്ട് എന്താ കാരണം പരിശുദ്ധാൻമാവൻ കയ്യിലെടുത്താൽ മതി പിന്നെ അതിൽ യോഗ എനിക്ക് അടുത്ത പ്രോഗ്രാം ഉണ്ടെന്നും പറയണ്ട എന്നും പകൽക്കാലം ഈ ചർച്ചിനും അങ്ങനെ ഒരു ഫ്യൂച്ചർ ഉണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു ബില്ലി ടു ഹാപ്പൻ ഫാൻ ഇൻ ് ഫ്ലെയിം ആളി കത്തിക്കണം അനലിയ നാലാമത് തൻ്റെ പ്രതിസന്ധികളെ അവൻ അതിജീവിച്ചത് രണ്ടത്തുമത്യസ് മൂന്നിൻ്റെ പതിനാലും പതിനഞ്ചും കൂടെ ഞാൻ വായിക്കുന്നു രണ്ടത്തുമത്യസ് മൂന്ന് പതിനാലും പതിനഞ്ചും നീയോ ആ ഇന്നവരും കൂടെ പഠിച്ചു എന്ന് ഓർക്കുകയും ക്രിസ്തുവേഷ വിശ്വാസത്തെ തന്നെ രക്ഷയ്ക്കും ഞാനിയാക്കുകയും ചെയ്ത തിരുവെടുത്തുകളെ നീ ബാല്യം മുതൽ അറിയുകയും പഠിക്കുകയും ചെയ്തതിൽ നിലനിൽക്കാം ഇപ്പം ചെറുപ്പം മുതൽ ദൈവവോചനത്തോട് ഒരു ആർത്തിയായിരുന്നു ആർക്ക് നിമിത്യോസിനാണ് ക്രൈസ്തലോട് ബാല്യം മുതൽ പഠിക്കുകയും അറിയുകയും ചെയ്തതിൽ ഇനി നിശ്ചയം പ്രാപിച്ചാൽ മാത്രം മതി ക്രൈസ്തലോട് കൂടെ പ്രസംഗത്തിന് വല്ല കുറവുണ്ടായിട്ടാണ് ഇത് ഓൾമോസ്റ്റ് ഫോർട്ടി ഇയേഴ്സ് വരികയായിരുന്നു ഫോർട്ടി പ്ലസ് മോർ ദാൻ ദാറ്റ് റൈസ്റ്റോഡ് എൻ്റെ അറിവ് തന്നെ തേർട്ടീൻ ഉണ്ട് കാരണം ഞങ്ങൾ അഞ്ചിൽ ഇരുന്ന സമയത്ത് തേർട്ടീൻ ഇയേഴ്സ് കഴിഞ്ഞു അന്ന് ചോദിച്ചാൽ ഇവിടെയാണ് ക്രൈസ്തലാണ് അപ്പം ഈ എത്രയോ വർഷം എത്രയോ പാസ്റ്റർമാർ വിസിറ്റിംഗ് പാസ്റ്റർമാർ ഇവിടെ വന്നു പോകുന്നു എണ്ണമില്ലാത്ത സംഘി വലിയൊരു സാക്ഷികളുടെ സമൂഹം എന്നിട്ടും നിങ്ങൾ ഇതൊക്കെ നിശ്ചയം പ്രാപിക്കണം പ്രൈസ്തലാണ് പക്ഷെ നമുക്കൊരു കുഴപ്പമുണ്ട് ഇതിനല്ല ഈ മതിൽ കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും വലിയ പ്രയോജനം ചെയ്യത്തില്ല കഴിഞ്ഞ ഞായറാഴ്ച പ്രസംഗിച്ച പ്രസംഗം എന്താ ഫ്രൈസ് അല്ല വെള്ളിയാഴ്ച നിങ്ങളുടെ ഭാഷ പറഞ്ഞു എത്ര കേട്ടാൽ അധികം കേൾക്കുന്നവർ എന്താ കേട്ടില്ല അധികം ലഭിച്ചവനെ അധികം അടി കൊള്ളൂ എന്ന് അങ്ങനെ തല്ല് കിട്ടില്ലെന്ന് ഓർത്തെങ്കിലും പ്രേറ്ററില്ല വചനത്തിൽ ഉറച്ച് നിലനിൽക്കണം പക്ഷേ ഒന്നും കൂടെ പറയുന്നു വചനം പഠിക്കണം കേട്ടോ ശരി കുഞ്ഞുങ്ങളെ സത് ജലി സ്വന്തം വലിയ ഇവരൊക്കെ ഇങ്ങനെ കുസൃതി കേട്ടൊക്കെ എനിക്ക് വലിയ ഇഷ്ടം ഒരു കുസൃതിയോടെ വളർന്നു കൊടുക്കണം ഇതിനെക്കാട്ടെ നമ്മളെന്തായിരുന്നു കുസൃതിയായിരുന്നു നമ്മുടെ പേരൻസിന് ഒരു കുഴപ്പമുണ്ട് വൺ തേർട്ടി അല്ലേ ഫസ് വൺ തേർട്ടി അല്ലേ അതിനോട് പറഞ്ഞു ഓക്കെ ഓക്കെ സമയം നിർത്താറായി ഒരു കുഴപ്പമില്ല നമുക്കൊരു കുഴപ്പമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാർക്ക് കിട്ടില്ലെങ്കിൽ നമുക്ക് ഭയങ്കര എന്ത് പറഞ്ഞ ആ വാക്ക് എനിക്കറിയത്തില്ല ആ എന്ത് പറഞ്ഞേ ഭയങ്കര വിഷമമാണ് അങ്ങനെ വിഷമം വരുമ്പം ആ പെട്ടി തുറന്ന് എസ് എസ് ടി ബുക്ക് എടുത്ത് നോക്കിയാൽ മതി അന്ന് പ്രശ്നം തീരുമെന്നേ ഫ്രൈസ്തല അവിടെ ഹാലെ എൻ്റെ ബ്രദർ എന്നെ കേട്ട് പത്ത് വയസ്സിനുള്ളതാണ് എന്ന അവനായി ഐ ബി എമ്മിലെ ഒരു സീനിയർ എഞ്ചിനീയർ ആണ് അവൻ പ്രീ ഡിഗ്രിക്ക് തോറ്റപ്പം എൻ്റെ ഫാദർ ഭയങ്കര സോഷ്യലാണ് ഭയങ്കര പുള്ളി പറഞ്ഞു അവൻ ഇന്ദിരാഗാന്ധി ചിക്കമംഗ്ലൂർ നിന്ന് തോറ്റല്ലോടാ നീ എന്തിനാണ് വിഷമിക്കുന്നതെന്ന് അങ്ങനെ ഒരു പ്രോത്സാഹനം കിട്ടിയത് കൊണ്ട് ഏറ്റവും നല്ല നിലയിലെത്തി ഞാൻ പറഞ്ഞത് ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ രണ്ട് മാർക്ക് കുറഞ്ഞാലൊന്നും ഭാവി പോത്തൊന്നും ഇല്ല ക്രൈസ്തല് സാമാന്യവും പഠിപ്പുമില്ലാത്ത എത്രയോ പേരെയാണ് ദൈവം കൈപിടിച്ച് ഉയർത്തിയത് ഹാലിൽ ഇവിടെ നിന്ന് നോക്കിയാട്ടെ നിങ്ങളുടെ ആ എക്സലൻസ് കൊണ്ടാണോ നിങ്ങൾ ഇതുവരെ എത്തിയത് നിങ്ങളുടെ കഴിവ് കൊണ്ടുവല്ലോ ആണോ ഒന്ന് ക്രൈസ്തൽ അവിടെ നിങ്ങളുടെ മിടുക്കൊണ്ടുവല്ലോ ആണോ കൈയിരിക്കുന്ന ഒരു നല്ല സർട്ടിഫിക്കറ്റിൻ്റെ ബലമൊന്നും അല്ലല്ലോ ദൈവകൃപയല്ലോ ഇവിടെ കൊണ്ടുവന്നതും നിങ്ങളും പറയണം കൂട്ടുകാരിൽ പരമായി എന്നെ ആനന്ദതൈലം കൊണ്ട് വല്ലപ്പോഴും എങ്കിലൊക്കെ നാട്ടിലൊക്കെ പോകും ഞാനൊരു നാല് പ്രാവശ്യമെങ്കിലും ഇന്ത്യ യാത്ര ചെയ്യും ഒരു വർഷം അല്ല നാട്ടിലൊക്കെ പോകുമ്പോഴൊന്ന് പറയണം ഞാൻ ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് ബാംഗ്ലൂർ പട്ടണത്തിൽ പട്ടണത്തിറങ്ങുന്നതിന് മുമ്പ് പറയും കർത്താവേ ദൈവം നടത്തിയ വഴികൾ സമ്പത്തിൻ്റെ കാര്യമൊന്നുമല്ലേ പറഞ്ഞു വരുന്നത് ദൈവം നടത്തിയ വഴികൾക്കാ ഇഷ്ടമാത്രം ആയിരങ്ങൾക്ക് അപ്പുറത്ത് ദൈവം സഹോദരൻ നിന്നെ മാനിച്ചെങ്കിൽ ഇന്ന് രാ കണ്ണുനിരോടെ നന്ദി പറഞ്ഞുമാണ് നടത്തിയ വഴികൾക്ക് സ്തോത്രം ഇവിടെ പറഞ്ഞു വരുന്നത് ബാല്യം മുതൽ അറിഞ്ഞ തിരുവഴുത്തുണ്ടല്ലോ ആർത്തി ഇന്ന് രാവിലെ വചനത്തോടെ ഒരു ആർത്തി കൂടട്ടെ എത്ര നാളായി ദൈവസ്ഥാനത്തിൽ മുഴങ്കാലം അടക്കിയിരുന്നു വചനം വായിച്ചിട്ട് വി ആർ സാച്ച് ആൻഡ് സാറ്റിസ്ഫൈഡ് വിത്ത് മെസേജ് വി ഹിയർ ഫ്രം ദുൽപിറ്റ് നല്ല കാര്യം പ്രസംഗത്തിലല്ല നിങ്ങൾ വളരേണ്ടത് അതൊരു എൻകറേജ്മെൻ്റ് എഡിഫിക്കേഷനാണ് നിങ്ങൾ വളരേണ്ടത് യൂനിറ്റ് ബി റൂട്ടഡ് എൻ ദ വേഡ് കാ ദൈവ വചനത്തിനകത്ത് നിങ്ങൾ ഇറങ്ങണമെന്ന് വേരൂന്നണം അയ്യോ ദൈവമക്കളെ ഒരു ഒരധ്യായം വായിച്ചാൽ മതി ഒരു വർഷം ഞാൻ നാൽപ്പത് പ്രാവശ്യം ബൈബിൾ വായിച്ചാൽ നമ്മുടെ കണക്കൊന്നും പറയണ്ട വായിക്കാൻ പറ്റിക്കൊള്ളാം ഒരു വാക്യമേ വായിച്ചുള്ളെങ്കിലും ഹൃദയത്തിന്റെ മാംസപ്പലകിലേക്ക് അങ്ങോട്ട് ഇറങ്ങണം കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം അല്ലേ പ്രൈസ് കോഡ് സാം ഹൺഡ്രഡ് ആൻഡ് നൈറ്റീൻ വേഴ്സ് ലെവൻ ഐ ഹ് വേഡ് ഇൻ ഹാർട്ട് ഇൻഡ്സ്റ്റു ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കാൻ വേണ്ടി എനിക്ക് എന്തുകൊണ്ട് സ്വത്ത് നിന്റെ വചനത്തെ ഹൃദയത്തിനകത്ത് സംഗ്രഹിക്കുന്നു ഈ മെമ്മറി വേസിനൊക്കെ നിർബന്ധിച്ച് പഠിപ്പിച്ചാലും വേണ്ടിയില്ല പഠിക്കട്ടെ പത്രണം ഫ്രൈസ്തരോടല്ലിയ ഹൃദയത്തിൻ്റെ മാംസപ്പലകിൽ വചനമുണ്ടെങ്കിൽ യോശുവോട് പറഞ്ഞ പോലെ സ്പീക്ക് ദ വേർഡ് ഹലി ഡിക്ലെയർ ദ വേർഡ് വോക്ക് ഇൻ ദ വേർഡ് അങ്ങനെ വചനം ഹൃദയത്തിൽ ഉണ്ടാകട്ടെ യഹുദന്മാരെ നമ്മൾ കുറ്റമൊക്കെ പറയും പഴയകാലത്തെ പരിശന്മാരൊക്കെ നെറ്റിയിലൊക്കെ വചനം നെറ്റിയിൽ എഴുതി വെക്കും കയ്യൊക്കെ കെട്ടും കാലിലൊക്കെ ഉണ്ടായിരുന്നു ഒന്നും വേണ്ട ഫ്രൈസ്തരോടെയ നാലെണ്ണം ആദരത്തെങ്കിലും ഉണ്ടായിരിക്കട്ടെ കാലലൂയ്യ ദൈവവചനത്തിലുള്ള നിശ്ചയമാണ് അവൻ്റെ പ്രതിസന്ധി ജീവിച്ചത് അവസാനിപ്പിക്കാം ഇത്രയൊക്കെ താൻ ചെയ്തപ്പോൾ ദൈവം തനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് മൂന്ന് കാര്യം കൂടെ പറയുമ്പോൾ എൻ്റെ സമയം അവസാനിക്കും ഒന്ന് ദോ രണ്ട് ദത്യോ സ്വന്തിൻ്റെ ഏഴാം വാക്യം ആ നൗ യു മേ ബി എ മാൻ ഓഫ് ടിമിഡിറ്റി എ മാൻ ഓഫ് ഫിയർ നീ ഇപ്പോൾ ഭയമുള്ളവനായിരിക്കാം പക്ഷേ നിനക്ക് കിട്ടിയ അഭിഷേകത്തിൻ്റെ വലുപ്പം നീ അറിയണം യു ഹാവ് നോട്ട് റിസീവ് ദ സ്പിരിറ്റ് ഓഫ് ടിമിഡിറ്റി ബട്ട് ഓഫ് സൗണ്ട് പവർഫുൾ സ്ട്രോങ് സ്പിരിറ്റ് നമ്മൾ പ്രാപിച്ച പരിശുദ്ധാത്മാവിനെ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് നിർത്തി കൊണ്ട് ഇനി ആവർത്തിക്കുന്നില്ല അഭിഷേകത്തിൻ്റെ എന്ന് പറയുന്നത് ഭയത്തിൻ്റെ ആത്മാവല്ല സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കുന്നത് ഈ അഭിഷേകം ഹലലിയ ഒരു ബാല്യക്കാരുടെ മുമ്പിൽ യേശുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞവൻ ഹലലിയ മറ്റൊരുത്തരും രക്ഷയില്ല അസ്രാനായി യേശുവിൻ്റെ നാമത്തിൽ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞത് ഈ ശക്തിയുടെ ബലത്തിലാണ് പകൽക്കാലം ആത്മാവ് നിങ്ങളെ വ്യത്യസ്തരാക്കി മാറ്റും ഈ കാലഘട്ടത്തിൽ ഒന്നും പ്രയോഗിച്ചു നോക്കിയാട്ടെ ആരെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ അലലിയ ബുദ്ധിമുട്ട് നിൽക്കുമ്പോൾ അകത്തൊരു നാല് അന്യഭാഷ പറഞ്ഞു നിങ്ങളുടെ ആദരത്തിൻ്റെ ബലം നിങ്ങൾ അറിയൂ ഫ്രൈസ്തലാണ് കർത്താവ് നിനക്ക് തന്നിരിക്കുന്ന ആത്മശക്തിയുടെ വലിപ്പം അറിയണം രണ്ട് രണ്ട് ദമത്യോസ് രണ്ടിൻ്റെ ഏഴാം വാക്യം ഗോഡ് വിൽ ഗിവ് യു വിഷ്ടം കർത്താവ് നിനക്ക് സകലത്തിലും ബുദ്ധി തരുമല്ലോ ഈ മേടിക്കണ്ട നിനക്ക് ബുദ്ധി ഇല്ലെന്ന് ഓർത്തുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് കർത്താവ് ബുദ്ധി തരുമെന്ന് അതായത് നേരത്തെ ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഫ്രൈസ് കോഡല്ലിയ ഇസ്രയേലിൽ നിന്ന് പുറപ്പെട്ട ആ സോറി മിശ്രയം എന്ന് പുറപ്പെട്ട ഇസ്രയേൽ മക്കളിൽ സ്കൂളിൽ പോയിട്ടുള്ള ഒറ്റ ഒരാളെ ഉള്ളതായിരുന്നു ആരാ പറഞ്ഞോട്ടെ മോശ ബാക്കി എല്ലാവരും കാരണം അടിമത്തരുടെ മക്കളായിരുന്നു സ്കൂളിൽ പോകാൻ പറ്റത്തിൽ മോശം മാത്രമേ ഉള്ളൂ വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ സമർത്ഥനായിരുന്നു പുള്ളിക്ക് മാത്രമേ ഉള്ളൂ കൊട്ടാരത്തിലാണ് സ്കൂളിൽ പോയത് ബാക്കി എല്ലാ മക്കളും അടിമകളുടെ മക്കളായിരുന്നു ഒരിത്തനും പോയിട്ടില്ല സ്കൂളിൽ പക്ഷേ ഒരു സമാഗന കൂടാരം പണിയാൻ പറഞ്ഞപ്പോൾ ശലോമൻ പണിത ദേവാലയത്തേക്കാൾ ബുദ്ധിമുട്ടായിരുന്നു സമാഗന കൂടാരം പണിയണമെങ്കിൽ കാരണം അത്ര പ്രസിഷൻ ആയിരിക്കണം ഇറ്റ് ഷുഡ് ബി ഫോൾഡബിൾ അനേബിൾ ടു ക്യാരി വിവാസ കറക്റ്റല്ലേ അല്ലേ മറ്റേ ഒരു സ്ഥലത്ത് നിൽക്കുന്ന കെട്ടിടം പോലല്ല ഇത് കൊണ്ടുപോകണം പലരാ ചുമക്കുന്നത് പിന്നെ ഫിറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ഇരിക്കണം നമ്മളൊക്കെ ഫിറ്റ് ചെയ്ത നാലു നട്ട് മിച്ചം വന്നേനെ അങ്ങനെ വരാതെ കെഹാത്യരും രൂപേനിയരും അഖരൂനിയരും ഒക്കെ ചുമക്കേണ്ട ഓരോന്നുണ്ട് ഒരുത്തം പോള് ചുമക്കും ഒരുത്തൻ തിരശീല ചുമക്കും വേറൊരുത്തം വിളക്ക് ചുമക്കും കൊണ്ടുവെക്കുമ്പോൾ എങ്ങനെ ഇരിക്കണം അങ്ങനെ ഇരിക്കണം അങ്ങനെ പണിയാൻ ആളിനെ തിരക്കണം ആകെ പണി പണിയറിയാതെ എന്തെങ്കിലും ബോധമുള്ളേ ആരേ ഉള്ളു മോശമുള്ളൂ ദൈവം പറഞ്ഞു നീ എന്തിനെ വിഷമിക്കുന്നത് ഞാൻ ഒഹേലിയേബിനെ കണ്ടിട്ടുണ്ട് ബെസലിനെ കണ്ടിട്ടുണ്ട് ഞാനൊരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ബുദ്ധി അങ്ങ് മാറാൻ പോകുക ഇന്ന് പകൽക്കാലം അല്ലിയ അങ്ങനെ വിരൽ ചൂണ്ടി പറഞ്ഞാട്ടെ കർത്താവ് നിനക്ക് സകലത്തിലും ബുദ്ധി തരുമല്ലോ കർത്താവ് നിനക്ക് സകലത്തിലും ബുദ്ധി തരുമല്ലോ ഇന്ന് പകൽക്കാലം പറഞ്ഞാട്ടെ പ്രൈസ് കൊടലീയ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അങ്ങനെ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്ത് ഞാൻ പഠിക്കാൻ അവളെ വിട്ടു കർത്താവെ അവനെ വിട്ടു അതിനു ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഹീ കനോട്ട് കോപ്പ് വിത്ത് ഓൾ ദ സിസ്റ്റംസ് ഓർ സിലബസ് ഡെയർ അത് പഠിക്കാൻ പറ്റത്തില്ല എൻ്റെ അടുത്ത് അങ്ങനെ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് കോഴ്സിന് ചേർന്ന് പോയി ഭാഷണങ്ങളെ ഐ കനോട്ട് സ്കിപ്പ് ദാറ്റ് മൈ മമ്മി ആൻഡ് മൈ ഡാഡി അങ്ങനെ പറയുന്നുണ്ട് കാലേ കൈ കൈവച്ച് ഈ വാക്കാ പറയുന്നത് കർത്താവ് നിനക്ക് സകലത്തിലും ബുദ്ധി തരുമല്ലോ ഇന്ന് വകൽക്കാലം എങ്ങനെ അങ്ങനെ ഒന്ന് പറയാൻ പറ്റുമോ അങ്ങനെ ആർക്കും ഒക്കെ ദൂത് പറയുവാൻ പരിശുദ്ധാത്മാ പറയുന്നു ഹൃദയത്തിൽ ഏറ്റെടുത്തിട്ട് കൈ ഉയർത്തി നിങ്ങൾ പറഞ്ഞാട്ട് മോളെ മോനെ കർത്താവ് നിനക്ക് സകലത്തിലും ബുദ്ധി തരുമല്ലോ അല്ലല്ലോ ഈ ജോലി ചെയ്യുവാൻ കർത്താവ് എനിക്ക് ബുദ്ധി തരുമല്ലോ ഈ രാജ്യത്ത് നിലനിൽക്കുവാൻ ദൈവം എനിക്ക് ബുദ്ധി തരുമല്ലോ സഭയെ നടത്തുവാൻ ദൈവം എനിക്ക് ജ്ഞാനം തരുമല്ലോ സമാഗാനം കൂരം പണി പണിയുവാൻ അടിമകളുടെ മക്കളായ രണ്ടുപേരെ ദൈവം ജ്ഞാനാത്മാവ കൊണ്ട് നിറഞ്ഞിട്ട് ഫ്രം ദ പിൻ ടു ദ പില്ലർ ഓഫ് ദ ചേർച്ച് ഗോഡ് എനേബിൾ ദം ടു ബിൽഡ് ഫോർ ദ ഗ്ലോറി ഓഫ് ദ ലോഡ് അങ്ങനെ ദൈവം കൊടുത്തുവെങ്കിൽ ഏറ്റവും മനോഹരമായി ചിലത് പണിയുവാൻ ചില കൈകളെ ഇന്ന് രാവിലെ ദൈവം ബലപ്പെടുത്തുകയാണ് ക്രൈസ്തലോൺ അവസാനമായി നമ്മൾ വായിച്ച വാക്യം അതാണ് എൻ്റെ മകനെ മൂന്നാമത് ദൈവം പറഞ്ഞു പേടിക്കണ്ട രണ്ടത് മദ്യൂസ് രണ്ടിന്റെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങളിൽ എൻ്റെ മകനെ ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ നീ എന്ത് ചെയ്യുക ശക്തിപ്പെടുക ഇതിനെയൊക്കെ കവർ ചെയ്യാൻ വേണ്ടി ദൈവം തന്നെ കൃപ തന്നിട്ടുണ്ട് ബി സ്ട്രോങ് ഇൻ ദ ഗ്രേസ് ഓഫ് ഗാഡ് അഞ്ച് കാര്യങ്ങളാണ് അവിടെ പറയുന്നത് പ്രൈസ്തരോട് എൻ്റെ ഒന്ന് എൻ്റെ മകനെ ക്രിസ്തുവേശുവുള്ള കൃപയാൽ ശക്തിപ്പെടുക രണ്ട് നീ വിശ്വസ്തന്മാരെ ഇത് പരമേൽപ്പിക്കുക മൂന്ന് നാം വായിച്ച കുറിവാക്യം അല്ല ക്രിസ്തുവേഷുവിൻ്റെ നല്ല പഠനം നീ എന്നോട് കൂടെ കഷ്ടം സഹിക്കുക നാല് പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു അഞ്ച് ചട്ടപ്രകാരം പോരാടിയാൽ കിരീടം കിട്ടും ഇത് മനസ്സിലാകാൻ വേണ്ടി ഞാനൊന്ന് തല തിരിച്ച് പറയാൻ പോവുകയാണ് ഓർഡർ തെറ്റിച്ച് പറയുമ്പോൾ ഒന്നുകൂടെ മനസ്സിലാകും അഞ്ചാം വാക്യം തൊട്ടാണ് എൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും പ്രൈസ് കൊടലീയ നിങ്ങളിലല്ലേ ചട്ടപ്രകാരം പോരാടുമ്പോൾ പല ജീവനകാര്യങ്ങളിലും ഇടപെടാൻ പറ്റത്തില്ല അങ്ങനെ ജീവനകാര്യങ്ങളിലല്ലേ ഇടപെടാതിരിക്കുമ്പോൾ ആർക്കും ഇല്ലാത്ത കഷ്ടം നിങ്ങൾക്കുണ്ടാകും അപ്പം സ്വർഗം തരുന്ന അറ്റസ്റ്റേഷനാണ് യു ആർ എ ഫെയ്ത്ത്ഫുൾ സർവൻറ്റ് ഓഫ് ഗാഡ് അല്ല അല്ല അവിടെ പിടിച്ചു നിൽക്കാൻ മകനെ എൻ്റെ കൃപയാൽ ശക്തിപ്പെടുക എല്ലാ കണ്ണൂടക്കാൻ പ്രാർത്ഥിക്കാം ഇന്ന് പകൽക്കാലം അയോഗ്യതയുടെ കൂമ്പാരം സർട്ടിഫിക്കറ്റായി കൊണ്ട് നടന്നവനെ തൻ്റെ യുദ്ധസേവയ്ക്കായി ദൈവം വിളിച്ചു വേർതിരിച്ചുവെങ്കിൽ ഇന്ന് പകൽക്കാലം ആരുടെയൊക്കെ അയോഗ്യതയെ ദൈവം മാന്യതയാക്കി മാറ്റിയിട്ട് ഫ്രൈസ് കോഡ് അല്ലേ കണ്ണുനീരിൽ കുതിർന്ന പ്രാർത്ഥനയും അടിയുറച്ച ഉലയാത്ത വിശ്വാസവും ക്രൈസ് കൊടലെളിയ ദൈവ കൃപയുടെ ജ്വലനവും വചനത്തിൻ്റെ വെളിപ്പാട് നിമിത്തം ആരൊക്കെയോ തങ്ങളുടെ പ്രതിസന്ധികളെ അതിജീവിക്കുന്നത് ആത്മാവിൽ കണ്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു ചെയ്യുന്നുരാധകന വൈഡമനാധകന ശാരീരിക ബലഹീനതകളും മാനസിക പീഡകളും കുടുംബത്തിൻ്റെ പശ്ചാത്തലങ്ങളും ഒരുമിച്ച് പിടിച്ചമർത്തിയിട്ട് ഇതിനപ്പുറത്ത് വഴിയില്ല മാർഗമില്ലെന്ന് എഴുതി വെച്ച പ്രശ്നങ്ങളെ ഇന്ന് പകൽക്കാലം വിശ്വാസത്താൽ അതിജീവിക്കുന്നത് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുക അവിടെ കർത്താവിൻ്റെ കൃപ ഇന്ന് രാവിലെ പെയ്തിറങ്ങാൻ പോകുക മഞ്ഞു പെയ്യുന്ന പോലെ വ്യക്തികളുടെ മേൽ കുടുംബങ്ങളുടെ മേൽ സഭകളുടെ മേൽ ദൈവത്തിന്റെ മഞ്ഞും മഴയും ഇന്ന് പകൽ ദൈവം അയക്കുന്ന പകലായി മാറട്ടെ